ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗീതാഞ്ജലി ഒരു വർഷം ആകുന്ന ഒരു ദിവസമാണിത്. അപ്പൊ ഇന്നത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങിയ സമയത്ത് മധുവിന്റെയും മറ്റുള്ള നമ്മളുടെ കൂട്ടാളികളുടെയും നേതൃത്വത്തില് ജിൻസ്, ബിനുജ്, സുധാജി, പ്രിയ, നാരായണൻ, യോയസ്, അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഒരു ഒരു ടീമിന്റെ എല്ലാവരും കൂടിയിട്ട് ഈ പരിപാടി തുടങ്ങുന്ന ഈ സമയത്ത് ഇത് ഇത്ര പോകുമെന്നല്ല, ഒരു 10 ആഴ്ച ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ അതങ്ങനെ പോയി പോയി ഇപ്പോ അത് ഒരു വർഷം എത്തി നിൽക്കുകയാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഷാജി സാർ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഷാജി സാറിനെ പോലത്തെ ഒരു വ്യക്തി നമ്മളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. ഒട്ടും സമയം കളയുന്നില്ല, ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് സുധാജിയും ജിൻസും കൂടിയാണ്. മൈക്ക് അവരിലോട്ട് കൈമാറുന്നു. ഷാജി സാറിന് ഒരു വലിയ കൂപ്പ് കൈ നമ്മുടെ പരിപാടിയിൽ വരാൻ സംബന്ധിച്ച് വലിയ സന്തോഷം. ഷാജി സാർ നമസ്കാരം. എന്റെ പേര് ജിൻസ് എന്നാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. എറണാകുളം, ഞാൻ ബേസിക്കലി തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ അന്തിക്കാടാണ് വീട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇവിടെ എറണാകുളത്ത് താമസാക്കിയിരിക്കുകയാണ്. അപ്പം ഞാനിന്നെന്ന് വെച്ചാൽ, സതീഷ് പറഞ്ഞതുപോലെ നമ്മളുടെ കേൾവിക്കാർ അല്ലെങ്കിൽ കാണുന്നത് കുട്ടികളാണ്, കുട്ടികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം, മെയിൻ ഉദ്ദേശം. അപ്പോ ആ രീതിയിലാണ് ഞാൻ സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ സാറിൻ്റെ ജനനം, നാട് എന്നിനെ അവയെ കുറിച്ചിട്ട് ഒന്ന് കുട്ടികളായിട്ട് പറയുകയാണെങ്കിൽ നല്ലത്. പക്ഷെ അതിനു മുന്നേ തന്നെ സാറുമായിട്ട് സാറിനോടുള്ള ഒരു നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കാം സാർ. നമസ്കാരം. ചോദ്യം ഈ പറഞ്ഞ മാതിരി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി വരുന്ന ജനറേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മളൊക്കെ കുട്ടികളാവുമ്പോഴും നമ്മൾ അനുഭവിച്ച അത്ഭുതങ്ങളും സന്തോഷങ്ങളും വേദനകളും ഒക്കെ തന്നെയാണ് അവരിലേക്ക് പകരുന്നത്. ആ കുട്ടികൾ എന്ന് പറയുന്നതാണ് നമ്മുടെ അസറ്റ്. ഒരുപക്ഷെ ഒരു നേച്ചറിൻ്റെ തന്നെ പൊതുവായിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ജനറേഷനാണ്. 75 വർഷം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് നമുക്കറിയാം, 18 വയസ്സുള്ള ഒരു വ്യക്തി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പം നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും നന്മയുള്ള വ്യക്തികളായിട്ട് മാറ്റുന്നതാണല്ലോ സിറ്റിസൺഷിപ്പ്. അപ്പം 18 വർഷം കഴിയുന്ന ഏതാണ്ട് 10-4 ജനറേഷൻ നമ്മൾ ഏതാണ്ട് ആലോചിക്കാവുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അവിടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മൾ ഒരുപാട് വ്യക്തികളെ നമ്മൾ നമ്മുടെ ഓർമ്മകളിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എത്രയോ ആൾക്കാർ സിനിമ ഉണ്ടായിട്ട് തന്നെ ഒരു 100-120 വർഷമായിട്ടുള്ളൂ. അതില് നമുക്കൊരു മലയാള സിനിമ ഒരുപക്ഷെ 1930-32 ചെയ്തെങ്കിലും പിന്നീട് 51 രണ്ടാമത് വരുന്നത്. അപ്പം ലോകത്തിനെ മൊത്തം കാണാനുള്ള ഒരു സന്ദർഭം, അതായത് ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതിനേക്കാൾ ഉപരി കലയുടെ ധർമ്മം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് സിനിമ തന്നെയാണ്. ഒരുപക്ഷെ മറ്റുള്ളതൊക്കെ വളരെ നമുക്കൊക്കെ അറിയാം, ലോകത്തുള്ള ഏത് സമൂഹത്തിനാണെങ്കിലും അതാത് ചുറ്റുപാടുള്ള ഭാഷ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വസ്ത്രം, ഇതൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പോലും മനുഷ്യന് ഒരുപാട് വികാരങ്ങൾ സ്വന്തമായിട്ടുള്ളപ്പോൾ ആ വികാരങ്ങൾ ട്രഡീഷൻ, അതായത് നമ്മുടെ ജീവിത രീതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് അവരാണ് ഏറ്റവും മുന്നിൽ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നമുക്കറിയാം, ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്യുമെങ്കിലും ഹിസ്റ്ററി ഉണ്ടാക്കുമെങ്കിലും ഹിസ്റ്ററി തിരിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ സംസ്കാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എത്രയാണ് എനിക്കറിയില്ല, പക്ഷെ സംസ്കാരം എന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കാൻ തലച്ചോറിലൊരിടം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് കലയാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ മാതിരി കാഴ്ചയുടെയും ടച്ചിൻ്റെയും ഒക്കെ ഒരവസ്ഥയിൽ
ഒരു തലച്ചോറിനൊരു ഭാഗം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താണ് സംസ്കാരത്തിൽ കൂടി. മറ്റേതിനൊക്കെ ഓരോ എൽവിയുടെയും അതുപോലെ ശബ്ദത്തിനും ഒക്കെ സ്ഥാനങ്ങളുണ്ടെങ്കിലും സംസ്കാരം ഉണ്ടാക്കിയെടുത്തത് നമ്മൾ തന്നെയാണ്. അതിനൊരു തലച്ചോറിലേക്ക് എത്തുന്നത് അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ട്. ഇനി വരുന്നത് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ എത്രയോ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനസ്സാണുള്ളത്. ശബ്ദത്തിലാണെങ്കിൽ തന്നെ അവരുടെ ഡെസിബൽസ് കേൾവിയുടെ 80 dB ജനറലി പറയുമെങ്കിലും സാധാരണ ഒരു ഇനി വരുന്ന ജനറേഷൻ 80 അല്ല 100 dB ഒക്കെ വളരെ ഈസി ആയിട്ട് കൺസീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ പോപ്പ് മ്യൂസിക് ഒക്കെ ഉണ്ടായത് അവരുടെ ശബ്ദത്തിനോടുള്ള. പക്ഷെ ഒരു നമുക്കത് അരോചകമായിട്ട് തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രിയേറ്റീവ് ആയി. അതുപോലെ കാഴ്ചയിലും അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കുട്ടി എൻ്റെ ചെറിയ പ്രായത്തിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏർലിയസ്റ്റ് ഓർമ്മ എൻ്റെ 4 വയസ്സാണ്. അത് എങ്ങനെ വന്നു എന്നറിയില്ല. അതൊരു രാത്രിയിൽ എൻ്റെ അച്ഛൻ പുറത്തേക്ക് ഓടുന്നു, എൻ്റെ വീട്ടിൽ ഒരാഴ്ച തീ പിടിക്കുന്നു. അതൊരു കുളിമുറിയിൽ അന്ന് ചൂടാക്കാൻ ഗീസറൊന്നും ഇല്ലാത്ത കൊണ്ട് വിറക് വെച്ച് അവിടെ അച്ഛനോടി വെള്ളം എടുത്ത് പോകുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാഴ്ച കാണുമ്പം കൈയൊക്കെ പുള്ളിയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. അതിനോടൊപ്പം തന്നെ കുറെ എലികളും പുറത്തേക്ക് പോയതാണ്. അപ്പം അവിടെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ആ കാഴ്ച മറന്നിട്ട് എലിയുടെ പിന്നാലെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ വ്യക്തമായ ധാരണകൾ. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ഞാൻ കൊല്ലംകാരനാണ്, കണ്ടച്ചറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ ഒരു കരയിലാണ് എൻ്റെ വീട്. അപ്പം രാവിലെ അതിരാവിലെ ഒക്കെ എഴുന്നേക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കാണാറുള്ളത്. അത് സൂര്യപ്രകാശം വരുന്ന സമയത്ത് കായൽ ചുമന്നിരിക്കും. അപ്പം ചുമന്ന കായലും മുന്നീല കായലും ഒക്കെ പക്ഷേ കളറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിരുന്നു. പക്ഷേ ഫ്യൂച്ചറിൽ കളറിനെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടായതും അവിടെ നിന്നാവാം അറിയില്ല. അതാതൊരു അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാലിൻ്റെ മാറ്റങ്ങളായിരിക്കാം ചിലപ്പം മഴ എന്നുള്ളൊരു കോൺസെപ്റ്റ് പിറവിയിൽ ഞാൻ ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ബേസിക്കായിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ് മുതൽ ഞാൻ ജനിച്ചത് ഒരു എൻ്റെ അമ്മയുടെ വീടായിട്ടുള്ള ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് കായലിൻ്റെ കരയിലുള്ള വീട്ടിലാണെങ്കിലും ഞാൻ അവിടെ താമസിക്കാനുള്ള സന്ദർഭം ഹോളിഡേയ്സിൽ മാത്രമേ ഞാൻ അവിടെ പോകാറുള്ളൂ. പക്ഷെ അവിടുന്ന് മാറിയിട്ട് അച്ഛൻ ഒരു ലോക്കൽ ഫ്രണ്ട് ഓഡിറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അതുകൊണ്ട് തൃശ്ശൂരും പാലക്കാടും അതുപോലെ തന്നെയുള്ള കോഴിക്കോടും അത് കഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ അല്ലാത്ത ഒരു സമയത്ത് 7ാം ക്ലാസ് മുതൽ തിരുവനന്തപുരത്ത് പോകണം. അതിനുശേഷം തിരുവനന്തപുരത്തുകാരനായി. 7ാം ക്ലാസ് മുതൽ എൻ്റെ വിദ്യാഭ്യാസം തിരുവനന്തപുരത്താണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഞാൻ പാസ്സാവുന്നു, കെമിസ്ട്രി പാസ്സാവുന്നു. അത് കഴിഞ്ഞ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു. അതിനു മുമ്പ് എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു, അത് ഉപേക്ഷിച്ചിട്ട് അവിടെ പോകുന്നു. അപ്പം അതൊക്കെ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഷിയർ ആക്സിഡൻ്റ് ആണ്. ഫിലിം മേക്കർ ആവുക എന്നുള്ളത് തന്നെ ഒരു ആക്സിഡൻ്റ് ആണെന്നായിരിക്കും തോന്നുന്നത്. അത് നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരുപാട് മെമ്മറിയുടെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ സിനിമ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ സിനിമയുടെ മുമ്പിലൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ ലോകം മുഴുവൻ പലപ്പോഴും സാധിക്കും. ഫിലിം മേക്കേഴ്സായിട്ടൊക്കെ കാണുമ്പോഴും അവരുടെ പടങ്ങൾ കാണുമ്പോഴും ഞാൻ വളരെ ചെറുതായിട്ട് അതിൻ്റെ ഒരു പോയിന്റ് സയൻറ്റിസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ 0.01% ഒരു വ്യക്തിയായിട്ട് എന്നെ കൺസിഡർ. പക്ഷെ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒരു കുട്ടിക്കാലത്തെ പറ്റിയിട്ടുള്ള ഓർമ്മ. എൻ്റെ കുട്ടികൾ എനിക്ക് വലിയ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അന്നേ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു, ഐസൊലേറ്റഡ് ആയിരുന്നു. എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 7ാം ക്ലാസ്സിൽ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ എൻ്റെ നേബറായിരുന്ന ഡോക്ടർ പി കെ ആർ വാര്യരുടെ അവരുടെ ദേവകി വാര്യര് അല്ല അപ്പം എൻ്റെ അവർക്കും രണ്ട് കുട്ടികൾ, മൂത്താള് ബാബു
കൃഷ്ണമാര്യർ അദ്ദേഹം ഇല്ല. ഒരു വർഷത്തിന് മുമ്പ് ഈവൻ 6 മാസത്തിന് മുമ്പ് അദ്ദേഹം ഒരു കിഡ്നിയുടെ ഇഷ്യൂ ആയിട്ട് അദ്ദേഹം നമ്മുടെ എൻ്റെ കൂടെ ഇല്ല. പിന്നെ ഉള്ളത് എൻ്റെ വൈഫാണ്. ഞങ്ങൾ ഒരു 7ാം ക്ലാസ്സിൽ ആരോ ചോദിച്ചൊരു ഒരു ജപ്പനീസ് ഒരാൾ ചോദിച്ചാൽ മതി, നിങ്ങൾ ഇന്ത്യയിലൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആണോ? ഒട്ടുമല്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടിയത് 7ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞ് അയാൾ ചിരിക്കുകയുണ്ടായി, അയാൾ പറയുകയുണ്ടായി. അതിപ്പോൾ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസും സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ അറിവുകളും അവരുടെ അദ്ദേഹം കഥകളിയുടെയൊക്കെ ഒരാളായിരുന്നു. പണ്ടുകളും അവിടുന്നൊക്കെ പല റീസൻ്റ് എങ്ങനെയോ ഈ പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ പറയുക ലോജിക്കലായിട്ട് സയൻസ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ആറ്റവും ഇടയിലുള്ള ഈ ഇലക്ട്രോണും പ്രോട്ടോണും എപ്പോഴാണ് നിങ്ങൾക്ക് കണ്ടുമുട്ടുന്നത്, എപ്പോഴാണ് തിരിയുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉത്തരവൊന്നും ഇല്ല, ഫേറ്റാണല്ലേ. ആ ഫേറ്റിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ ഓക്കെ സാർ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, സാറിന് ഫോട്ടോഗ്രാഫിയോടുള്ളൊരു കമ്പമാണ് ഇന്നത്തെ ഷാജി കരുണിനെ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറഞ്ഞാല് സാറിന് സമ്മതാവോ? ഒരുപക്ഷേ ഈ കാഴ്ചയുടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബ്രദറല്ല പുള്ളിക്കാരൻ അന്ന് ഡോക്ടർ, എൻ്റെ നേബർ, അദ്ദേഹം ഒരു ക്യാമറ ഫാർസീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം പുള്ളിക്കാരൻ ക്യാമറ അവിടെ വെക്കുന്നത്. ഈ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ ഒരു പക്ഷേ SSLC ആകുമ്പോഴായിരിക്കും ഈ ഒരർത്ഥത്തിൽ ഈ കാഴ്ചയെ പറ്റിയിട്ടുള്ള ഈ ഒരർത്ഥത്തില്, അതായത് ഫോട്ടോഗ്രാഫി. ഞാനപ്പം ഫോട്ടോഗ്രാഫിയില് വസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമറ, ഒരു 35mm ക്യാമറ ആദ്യമായിട്ട് പുള്ളിക്കാരൻ തന്നെ എടുക്കുന്നതാണ് കണ്ടത്. കാരണം എൻ്റെ വീട്ടിലൊരു നിശാഗന്ധി എന്ന് പറഞ്ഞൊരു രാത്രി 12 മണിക്ക് അത് വളരെ കുറച്ച് സമയം മാത്രം വിരിഞ്ഞു നിൽക്കുന്ന പോവാണ്. അപ്പം അദ്ദേഹം ആ പടം എടുത്തു, അത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പ് ചെയ്തൊക്കെ നമ്മൾ കാണുമ്പം അപ്പോഴത്തേക്ക് പൂവും പോയി. തിരിച്ചുള്ള ആ അതിൻ്റെ മെമ്മറി ഉണ്ടല്ലോ, അതായിരിക്കും എന്നെ ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, സൂക്ഷിച്ചു വെക്കുക. പിന്നെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഗ്രാൻഡ് ഫാദറിന്റെ ചിത്രങ്ങൾ, മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ, ഇതൊക്കെ ഒരു മെമ്മറിയുടെ സ്ട്രാറ്റജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്യുകയും പിന്നീട് അത് ഒരു പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഡോക്ടറിനോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അച്ഛൻ എനിക്ക് ഇത് കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു ജോലിയാണ്, അദ്ദേഹം എൻജോയ് ചെയ്തൊരു വർക്കാണ് അദ്ദേഹത്തിന്. അതുപോലെ ഇവിടെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല, എൻജോയ് ചെയ്യുന്നൊരു വർക്ക് പ്രിഫർ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഗൈഡൻസ്, അവിടെയൊക്കെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പിന്നെ കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആയിരുന്നു, അപ്പം വന്ന് ഫോട്ടോഗ്രാഫിയിൽ നല്ല 50% കെമിസ്ട്രിയാണ്, എക്സ്പോഷനും ഡെവലപ്പിംഗും റെക്കോർഡിംഗും ഒക്കെ അതും ഞാൻ ചെയ്തിരുന്നു ആ സമയത്ത്. അവിടുന്നൊക്കെ കിട്ടിയ ഒരു ഇൻറ്റൻഷൻ ആവാം ഈ മെമ്മറി നോസ്റ്റാൾജിയ, അത് പിന്നീട് ലേറ്റസ്റ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കറക്റ്റ് ചെയ്തു. സാധാരണ കെമിസ്ട്രി ഇഷ്ടമുള്ളവർക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമുണ്ടാവോ? അങ്ങനെ ഒരു കോയിൻസിഡൻസ് ആണോ അത്? കെമിസ്ട്രി ഒരു കോംപ്ലക്സ്, എൻ്റെ അതിനകത്തൊരു തമാശ കൂടിയുണ്ട്. എൻ്റെ ബ്രദറിലെ എപ്പോഴും കെമിസ്ട്രി ഇഷ്ടമല്ലാത്ത ആളായതുകൊണ്ട് എന്നോട് വന്ന് പറയും ഈ പടം എടുക്കാൻ കെമിസ്ട്രി ചെയ്യുമ്പം പറയും, പുള്ളിക്കാരൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, റോട്ടൻ പാർട്ട് ഓഫ് സയൻസ്, കാരണം റോട്ടൻ പാർട്ട് ഓഫ് കെമിസ്ട്രിയിലാണല്ലോ ഏറ്റവും ഫൗൾ സ്മെല്ലും ഒക്കെ വരുന്നത് പലപ്പോഴും. അപ്പം എന്നിട്ട് ഞാൻ തിരിച്ചു പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു യു ആർ സെൽഫ് ഈസ് എ കെമിസ്ട്രി. കാരണം പുള്ളിക്കാരൻ്റെ ബ്ലഡ് ആയാലും ഒക്കെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് കെമിസ്ട്രിയിലാണ് എന്ന് ആർഗ്യുമെന്റ് പറയാറുണ്ട്. അപ്പം ഇതുപോലെ കെമിസ്ട്രിയിലെ ഒരു കണ്ടന്റ് ഇന്ന് ഡിജിറ്റൽ ആകുമ്പോൾ കെമിസ്ട്രി മറന്നെങ്കിലും, പക്ഷെ ഈ വളരെ പെർമനൻറ്റ് ഇമേജും പെർമനൻറ്റ് ഡിസിഷൻസും ഒക്കെ തന്നെ നമ്മൾക്ക് കെമിസ്ട്രി ഒരു വലിയൊരു ഇന്നത്തെ മെഡിസിൻ ആയാലും ഒക്കെ തന്നെ
സാറിന്റെ വിദ്യാഭ്യാസ കാലത്ത് അവസാന കാലത്ത് ഡിഗ്രി കഴിയുന്നതോട് കൂടിയിട്ട് സാറിന് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം. കാരണം വെച്ചാൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം കിട്ടുന്നു, മാത്രമല്ല സാറിന് MBBSന് പോകാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ സാർ ഏത് രീതിയിലാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആ തീരുമാനത്തിലേക്ക് എത്തിയത്? അതൊരു സ്ട്രെയിഞ്ച് ആയിട്ടൊരു ഡിസിഷനാണ് വാസ്തവത്തിൽ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ബന്ധുക്കാരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആദ്യത്തെ യാത്ര പൂനെക്ക്. ട്രെയിനിൽ അന്ന് റിസർവേഷൻ ഒന്നും കിട്ടാതെ രണ്ട് ദിവസം, രണ്ടര ദിവസം, ഏതാണ്ട് 48 മണിക്കൂറിന് മുകളിൽ എടുത്തു ഒരു പൂനെയിലെത്താനായിട്ട്. അപ്പം അത് ആ റിസർവേഷൻ ഇല്ലാതെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ പോയി. അവിടുന്ന് അൺകംഫർട്ടബിളായിട്ട് ഇന്ത്യയിലുള്ള പല ആൾക്കാർ പല ഭാഷ പലതുമൊക്കെ സംസാരിച്ച് അവിടെ തിരിഞ്ഞു. അപ്പം അപ്പോഴേ തീരുമാനിച്ചു, ട്രെയിനിൽ തന്നെ തീരുമാനിച്ച് ഏതായാലും പഠിക്കരുത്, അവിടെ പോയി പഠിക്കണ്ട, വീട്ടിലെ സൗകര്യം സന്ദർഭം. പക്ഷെ അവിടെ ചെല്ലുന്നപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്തത് മൃണാസ് എന്നാണ്. അതെനിക്കറിയില്ല അദ്ദേഹത്തിനെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് എന്റെ കവറേജ് ഞാൻ കയ്യിൽ കരു അദ്ദേഹത്ത് നോക്കി. അതിനോടൊപ്പം തന്നെ ഞാനന്ന് തിരുവനന്തപുരത്ത് കുറേ നല്ല ചിത്രങ്ങൾ, അതായത് ശ്രീകുമാർ തിയേറ്റർ ഇവിടെ തിരുവനന്തപുരത്ത് പലപ്പോഴും, ഡേവിഡ് ലീൻ്റെയൊക്കെ, അതും ഫോട്ടോഗ്രാഫിയാണ് ഏറ്റവും വലുത്, അല്ലാതെ ഡയറക്ടറിനകത്ത് ഇല്ലാന്നത് കാലഘട്ടം. അപ്പം അവിടെ ചെല്ലുമ്പം അദ്ദേഹം ചോദിക്കുന്നു എന്തിനാ ഇവിടെ വന്നത്. അപ്പം ഞാൻ തിരിച്ചു പോകാനുള്ള എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് പഠിക്കാനാണ് വന്നത് എനിക്ക് കിട്ടി. അപ്പം അതുകൊണ്ട് എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല, ഒരറിവും ഇല്ല, സിനിമയെ പറ്റിയിട്ടും എനിക്ക് വ്യക്തത ഇതൊക്കെ കാഴ്ച മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പം എൻ്റെ മൃണാൾ തന്നെ അത് നോക്കിയിട്ട് ഒരർത്ഥത്തിൽ എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ തിരിച്ചു പോകാനും അവിടെ പഠിക്കാൻ യാതൊരു സാധ്യത എനിക്കുണ്ടാവണ്ട. ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇന്റർവ്യൂവിനും വന്നിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് എനിക്ക് പുറത്തേക്ക് പോകാമെന്നുള്ളൊരു ധാരണ വന്നെങ്കിലും അന്ന് വൈകുന്നേരത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഏതാണ്ട് ഫസ്റ്റ് റാങ്കിൽ അവർ പേരിട്ടേക്കുന്നതിൽ. അതിനുശേഷം പിന്നെ മൃണാർദ്ദാരെ കണ്ടപ്പോഴത്തേത് ഏറ്റവും ഒരു 3 വർഷത്തിന് ശേഷം ചോദിച്ചു ഇങ്ങനെ എന്നെ ഈ നിലയിൽ ടോർച്ചർ ചെയ്യാൻ സഹായിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ചില ഉത്തരങ്ങളാണ് അറിയില്ല എന്ന് പറഞ്ഞത്, പിന്നൊക്കെ ഈ എടുത്തതിൻ്റെ കാഴ്ചകൾ കൂടുതലൊന്നും അദ്ദേഹം പറയില്ല. എങ്കിൽ പോലും ഈ പറഞ്ഞ മാതിരി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ അന്നത്തെ കാഴ്ചകൾ, കൗതുകങ്ങൾ എന്ന് പറയുന്നത് ഇലയായാലും പൂവായാലും വലിയ ലാൻഡ്സ്കേപ്പാണെങ്കിലും വീട്ടിലെ മുഖങ്ങളാണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ തന്നെ, സൺസെറ്റ് സൺറൈസും ഒക്കെ തന്നെ. ഞാനൊരു പെയിന്ററും കൂടിയായിരുന്നു, ഞാൻ ഒരു ആർച്ചറസായിട്ട്, അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ SFI ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് ഞാൻ തോറ്റുപോയി. കാരണം എനിക്ക് അധികം വർത്തമാനം പറയാൻ അറിയാത്തതുകൊണ്ട് ചിത്രത്തിൽ കൂടെ പ്രകടിക്കും. ഒരു പക്ഷെ എൻ്റെ പോസ്റ്ററിൽ കൂടി ഞാൻ വരച്ച് ചിലതൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ട് ആൾക്കാർക്ക് എന്നൊന്നും മനസ്സിലായില്ല എന്നുള്ളതിൻ്റെ ധാരണ കൂടിയുണ്ട്. അപ്പം ഇവിടൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇതൊരു ആക്സിഡൻ്റ് ആണ്. ഒരു ഫിലിം മേക്കർ, ഏത് ഫിലിം മേക്കറും ആൾ ഓഫ് ദ വേൾഡ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ പ്രൊഫഷനിലേക്ക് വരുന്നത് പ്രോബ്ലി ആ ഒരു ഫേറ്റ് ആക്സിഡൻ്റ്. ഒരുപാട് പേര് ശ്രമിക്കുമെങ്കിലും പിന്നീട് ആ 3 വർഷം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എൻ്റെ ലോൺലിനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സിനിമ കാണാൻ പോയത്. ആൾക്കാർ ഒരുപക്ഷേരും ആ സിനിമ എന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ലൈബ്രറിയിൽ ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്തു ഫിലിം. അത് ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ സമയം കഴിയുന്നത്ര ഫാസ്റ്ററായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻകേജ് ചെയ്യാൻ തുടങ്ങി. കാരണം വീട്ടിൽ നിന്ന് വരുന്ന അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ. ലെറ്റർ വരും, ഒരു ലെറ്റർ വീട്ടിൽ നിന്ന് കിട്ടിയാലും അത് കൂട്ടത്തിൽ അനുസു എനിക്ക് എഴുതാറുണ്ട്. അപ്പോഴും അതിൻ്റെ മെമ്മറീസ്. അപ്പം കൂടുതൽ സമയം ഞാൻ തിയേറ്ററിൽ ഡാർക്ക്നെസ്, പിന്നീട് സിനിമ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പടങ്ങളല്ല, ഇറ്റലി ഉണ്ട്, സ്വീഡിഷ് ഉണ്ട്, ഹംഗറി ഉണ്ട്, രാജ്യം മുഴുവൻ പടങ്ങൾ. ഫിലിം മേക്കേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ്, ഡയറക്ടറല്ല, സിനിമാറ്റോഗ്രാഫർ ആണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. പിന്നെ കൂടെയുള്ള
അന്ന് കൂടെയുള്ള വ്യക്തികൾ ഷബാനാസ്പിയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇന്നറിയപ്പെടുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് അന്ന് ഉണ്ടായിരുന്നു. അന്ന് കണ്ടില്ലെങ്കിലും പക്ഷെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ FT ചെയ്യുന്നു, അവരും FT ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഒരു ഫാമിലിയുടെ ഒരു സ്ട്രെങ്ത് ഞങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യാൻ. ഇന്ന് ജയബച്ചനോടൊക്കെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറയുമ്പം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കല്ല, ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്കാ പലപ്പോഴും ആയാലും അങ്ങനെ പലരും. ഇപ്പം സ്മിതാ പട്ടേൽ അടുത്ത് പഠിച്ചിരുന്ന ഒരു ഫെർഗൂസൺ കോളേജ് പൂനെയിൽ അവരൊരു ആക്ട്രസ് ആയിട്ട് അവിടെ വരുന്നു, ആ ഫോട്ടോഗ്രാഫി തയ്യാറാവുന്നു. ആ ബന്ധങ്ങളൊക്കെ ഒരർത്ഥത്തിൽ നമുക്ക് എത്താൻ പറ്റിയത് ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ സാധിച്ചതാണ്. ഇന്ന് റീറ്റെയിൻ ചെയ്യുന്നത് സിനിമയെ പറ്റിയിട്ട് ഇപ്പോഴും ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് മാറുന്നത് ഞാൻ പഠിക്കാൻ തയ്യാറായതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിത്തമാണ്. പലപ്പോഴും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഇൻഡസ്ട്രിയിൽ വരുമ്പം ചിലർ ചോദിക്കാറുണ്ട്, അന്ന് വളരെ കുറച്ച് ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് പഠിച്ച ഉടനെ തന്നെ ഫോട്ടോഗ്രാഫി അതുപോലെ നരന്തട്ടൻ്റെ കഞ്ചനസീതിയൊക്കെ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സാക്കും. ജനറലി ഇൻഡസ്ട്രിക്കാർ ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിന്നതിന് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് ഇവരൊക്കെ പുസ്തകം വായിച്ച് പാചകം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ്. അപ്പോൾ പാചകത്തിൻ്റെ രുചി അവർക്കറിയില്ല, പക്ഷെ ഇത് നോക്കിയിട്ടാണ്. പക്ഷെ പിന്നീട് നമ്മുടെ കൂടെ പാസ്സായ പല ആൾക്കാരും നാഷണൽ അവാർഡ്സും റെക്കഗ്നിഷൻസും ഐഡിയാസും ബോൺസും ഒക്കെ വരുമ്പോൾ എനിക്കറിയാം കാഞ്ചനസീതയിൽ സൂര്യൻ്റെ ഒരു ചിത്രം എടുത്തപ്പം ഒരാൾ അറിയപ്പെടുന്ന ഒരു നടൻ എന്നോട് പറഞ്ഞു, ഒരു കാലത്ത് സിനിമ സൂര്യനിലേക്ക് കാണിക്കരുത്, അവരെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്, പക്ഷെ അത് ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ഒരുപാട് മനസ്സിലാക്കിയ വ്യക്തികളാണ് നമ്മുടെ മുന്നിലുള്ള. അവരോട് പറഞ്ഞ കാര്യമില്ല, അവർക്ക് അറിയാം, ടെക്നോളജി അറിയാം, കണ്ടന്റ് അറിയാം, പ്രസന്റേഷൻ അറിയാം. അപ്പം അതിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്റലിജൻസിന്റെ സ്ട്രെങ്ത് അവർക്കറിയാം, ഫാർ ഫാർ സുപ്പീരിയർ. പക്ഷെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു ഞങ്ങളത്. എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിന്റെ എക്സ്പീരിയൻസസ് ആണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ഒബ്സർവേഷനിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും എന്റെ കുട്ടികളോട് കേൾക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാൻ പറ്റും, സാറിന്റെ പാഷൻ ആണ്, ഫോട്ടോഗ്രാഫിയോടുള്ള പാഷൻ ആണ് സാറിനെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചത് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുമല്ലോ. പറഞ്ഞ മാതിരി ഒരു സത്യസന്ധത മനസ്സിലാക്കിയ ഒരു ജൂറിയും അത് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമുള്ള വ്യക്തികളും അവരുടെ മുമ്പിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചനയായിട്ട് എന്നെ കാണാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തെ കുറിച്ചിട്ട് അവിടുത്തെ രീതികളെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ കുട്ടികൾക്ക് വേണ്ടി? അവിടെയും ആദ്യം ഞാൻ ചെല്ലുമ്പം ക്ലാസ് റൂംസിൽ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് അത് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു മാഗ്നറ്റ് ഉള്ള പോലെ തന്നെ നമ്മളൊരു മാഗ്നറ്റ് വേറൊരു അല്ലാത്ത ഒരെണ്ണത്തിനോട് ചേർത്ത് വെച്ചാലും അത് മാഗ്നറ്റ് ആവൂല. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടായിരുന്നു, ലെക്ചേഴ്സോ ടീച്ചേഴ്സോ ഉണ്ടായിരുന്നു. നമുക്കുള്ള ഫ്രീഡം തരും, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, അവരുടെ എൻ്റെ കുറ്റം പറഞ്ഞു തരും. അപ്പം അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വർഷവും. ആദ്യത്തെ വർഷം പലപ്പോഴും ലൈറ്റിൻ്റെ ബേസിക് സാധനങ്ങളൊക്കെ ചിലത് പറഞ്ഞു തന്നെ, ലൈറ്റിൻ്റെ എക്സ്പോഷേഴ്സ്, മീറ്റർ റീഡിങ്, പിന്നെ അതിൻ്റെ കെമിസ്ട്രികൾ അതിനകത്തൊക്കെ ഉള്ള. ഞാൻ കെമിസ്ട്രി അവിടുന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമ്പ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ
എനിക്കറിയാം അരുൺ ചേട്ടാണ് സ്ക്രീൻ പ്ലേ ഒന്നുമില്ല. അപ്പം തമ്പു ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഈ ഒരു ടൂറിങ് തിയേറ്റർ അല്ല മീൻ സർക്കസാണ്, ഇത്ര വലിപ്പമുണ്ട് ടെന്റിനെന്ന് ചോദിച്ചപ്പോൾ 25 അടി വലിപ്പമുണ്ടെന്ന് പറഞ്ഞു. നാച്ചുറലി ഞാനും അത് വിശ്വസിച്ച് അതിനുള്ള ലൈറ്റ് ഒരു 4-5 ലൈറ്റ് എടുത്തുകൊണ്ടാണ് അവിടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ കണ്ട ഒരു ടെന്റിന്റെ വലിപ്പം, അതായത് 100 അടി നീളത്തിലും വീതിയിലൊക്കെയുള്ള വലിപ്പത്തിലുള്ള ഒരു ടെന്റാണ് എൻ്റെ കയ്യിൽ. അത് ലൈറ്റ് ചെയ്യാൻ രാത്രിയിലുള്ള ലൈറ്റ് ചെയ്യാനുള്ള ലൈറ്റും ഇല്ല. അപ്പം വാസ്തവത്തിൽ ഞാൻ അറിയാതെന്ന് ഈ കെമിസ്ട്രിയുടെ ഒരു തോട്ട്സിലാണ് ഞാൻ വിചാരിച്ചു അന്ന് ഏറ്റവും ഫാസ്റ്ററായിട്ടുള്ള ഒരു സ്പീഡുള്ള ഫിലിം കിട്ടുമായിരുന്നു. അതിൻ്റെ ഇരട്ടിയാക്കുകയാണെങ്കിൽ കെമിക്കലി അത് പ്രോസസ്സ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ലാബുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് കൊണ്ട് ലാബുകാരന് അത്ഭുതമായി ഒരു സിനിമാറ്റോഗ്രാഫർ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്ര അല്ലെ, അതായത് ഒരു പണ്ട് അപ്പം ഷൂട്ട് ചെയ്യുന്ന അയച്ചു കൊടുക്കുന്നു, കാരണം അതൊരു സേഫ്റ്റി ഫാക്ടറും കൂടി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടിയുണ്ട്. ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ മുഴുവൻ എല്ലാവരും പോയി കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ട് അവിടെ പോയിട്ട് ടെമ്പറേച്ചറിൻ്റെ ഭാഗത്ത് കിട്ടുന്ന കെമിസ്ട്രിയുടെ ആൾട്ടർ ചെയ്യുന്നുണ്ട്. ഫോർച്ചുനേറ്റ്ലി ലാബ് മെഷീനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സിനിമ മൊത്തം പോവുകയായിരുന്നു. പക്ഷെ അത് സോ ഹാപ്പൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് നാഷണൽ അവാർഡ് ആ സിനിമ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില കോൺഫിഡൻസ്, അതെന്ന് ആ പ്രായത്തിൻ്റെ ധൈര്യമാണ്, ഇന്നാണെങ്കിൽ അത് ചെയ്യത്തില്ല. കാരണം അത് അറിവുണ്ട് അറിവുകളുമുണ്ട് ആ കാര്യം ഡിസൈഡ് ചെയ്യുന്നതിന്, പക്ഷെ അത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രേസ് ഇപ്പോഴും ഉണ്ട്. അപ്പം കെമിസ്ട്രിയും പകുതി ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ പകുതി സയൻസ് തന്നെയാണ്. സയൻസ് അറിയാമെങ്കിൽ കളേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യണം. കഞ്ചന സീത ഓറോ കളറിലാണ് അന്ന് പലപ്പോഴും അതിൻ്റെ കളർ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു പലർക്കും, അതുകൊണ്ട് ആരും ഉപയോഗിക്കാതെ വന്നു. പക്ഷേ ഞങ്ങൾ ലൈറ്റ് ബേസിക് കളർ കറക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഫിൽറ്റേഴ്സുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അത് ഓർവക്കാർക്ക് പോലും അത്ഭുതമായിരുന്നു ഇതെങ്ങനെ കളർ അറിയും. അത് കഴിഞ്ഞ ശേഷം ഓർവക്കാർ അതൊരു ഷോ റീൽ ഫിലിമായിട്ട് കൺസീവ് ചെയ്ത് അവർക്ക് കുറെ ബിസിനസ് ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മുടെ അറിവിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു പെയിൻ ആയിരുന്നു. അതിപ്പോ ഒരു പെയിനുള്ള ഒരു ഇന്റൻഷനുള്ള തോട്ട്സ് ഒരു എനിബഡി എനി 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 എഡ്യൂക്കേഷൻ, അതായത് പെയിൻ എന്ന് പറയുന്നത് ഇൻറ്റൻസായിട്ട് ഡീപ്പായിട്ട് നമ്മുടെ ഡിവോഷൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയാണ് അത് ബെസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ്. അതുകൊണ്ടാണ് ഇന്നും സ്റ്റുഡൻ്റ് ആയിട്ട് എനിക്ക് നിൽക്കാൻ സാധിക്കും. സ്റ്റിൽ ഐ ആം എ സ്റ്റുഡൻ്റ്. അതിൻ്റെ ക്ലാരിറ്റി ഈ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത് എൻ്റെ ഒരു സംശയമാണ്, അവിടെ സിനിമയുടെ വിവിധ മേഖലകളിലാണോ പഠനം നടത്തുന്നത്, അതോ ഒരു സമഗ്രമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു പഠന രീതിയാണോ? പറയാന്ന് വെച്ചാൽ ഛായാഗ്രാഹകൻ സംവിധായകൻ ആ രീതിയിലൊക്കെയുള്ള വേർതിരിവുകൾ ഉണ്ടോ അവിടെ? അതാ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്കിപ്പോ ഒരു ഒരു എഡിറ്റിംഗ് ക്ലാസ്സിൽ പോയിരിക്കാം, എന്നെ അവിടുന്ന് ബാർ ചെയ്യുന്നില്ല ഒരു, അതല്ലെങ്കിൽ ഒരർത്ഥത്തില് ഡിറക്ഷൻ ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കാം. ഒരു ഫിലിമിനെ അപ്രീസിയേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് അവിടെ പോയിരിക്കാം. കാരണം ഞങ്ങൾ ഓരോ ബാച്ചിലും 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഡിറക്ഷനിൽ 8 പേര്, ഫോട്ടോഗ്രാഫിയിൽ 8 പേര്, സൗണ്ടിൽ 8 പേര്, എഡിറ്റിങ്ങിൽ 8 പേര്, ആക്ടിങ്ങിൽ 8 പേര്. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 50 ആൾക്കാർ കൂടുതലൊന്നും വരില്ല. ഈ 50 ആൾക്കാർ ഇവർക്ക് തമ്മിൽ തമ്മിൽ അറിയുകയും ചെയ്യുക, അതുകൊണ്ട് എവിടെ പോയിരുന്നാലും അവരപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അതിപ്പം കൂടുതൽ പഠിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി മറന്നിട്ട് അപ്പുറത്ത് പോയിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ കണ്ടന്റുകളും നമ്മൾ എടുക്കുമെങ്കിൽ ഡിപ്ലോമ ഫിലിമിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറിന് അവിടെ നിന്ന് ഇപ്പോൾ സാറിന് ക്ഷണം കിട്ടാറുണ്ടോ ഏതെങ്കിലും
പഠിപ്പിക്കാൻ ആ രീതിയിലൊക്കെ ഇപ്പോഴും അതൊക്കെ അതെ. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറെ സെലക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വന്നത്. ഇവിടെ മാത്രമല്ല അയാള് എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടി വന്നത്. അവസാനം വന്ന ആൾക്കാരെ നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദർഭം വരെ വന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠിത്തമാണ്, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു യങ് മൈൻഡുമായിട്ട് ഈ സിനിമ ഇപ്പോഴും 24 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ സിനിമയുടെ മനസ്സുള്ളത്. അപ്പൊ അതായത് അവരാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിന്റെ ഗ്രോത്തും അതാണ്, അതിന്റെ സബ്ജക്റ്റ് അതാണ്, ഗ്രോത്ത് അതാണ്, അവരുടെ ഇമോഷണൽ കണ്ടന്റ് അതാണ്. അതുകൊണ്ട് ഒരു 17 വയസ്സ് മുതലോ അല്ലെങ്കിൽ 14 വയസ്സ് മുതലോ 35 വയസ്സാണ്, ബാക്കിയുള്ള അത് കഴിഞ്ഞ ആൾക്കാർ വരുന്നു. അപ്പൊ അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കോഴി. അപ്പൊ സിനിമ ഒരു കാലത്തും പ്രായം കൂടത്തില്ല. ഒരേ പ്രായത്തിൽ റീറ്റെയിൻ ചെയ്യുന്ന, നമ്മൾ പറയില്ലേ ഇത്രയും ഒരു കാലത്തും വയസ്സാവാത്ത ഒരു കണ്ടന്റാണ് സിനിമ എന്ന് നമുക്ക് പറയാം. അതാണ് അതിന് സിനിമയുടെ ഒക്കെ ക്വാളിറ്റി, അതിനകത്തുള്ള ഉപയോഗിക്കുന്ന വ്യക്തികൾ, അതിനകത്തുള്ള ഇൻഫർമേഷൻ. നമുക്കൊക്കെ അറിയാം മമ്മൂട്ടിയാലും മോഹൻലാലാണെങ്കിലും പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന ഷർട്ടുകളും മുണ്ടുകളും ഒക്കെ 24 വയസ്സിലെയും 14 വയസ്സിലെയും രൂപങ്ങളായിരിക്കും. അപ്പൊ അത് അതിനനുസരിച്ചിട്ടേ അവർക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല, അവരുടെ മൈൻഡും അങ്ങനെ. നമ്മൾ ഓൾഡ് ആവാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു സിനിമ എടുത്താലും എൻ്റെ പ്രായവും എൻ്റെ തോട്ട്സും ഒക്കെ ഒരുപക്ഷെ എൻ്റെ വയസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വരുന്ന ജനറേഷനെ നമ്മൾ എങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണല്ലോ സിനിമ പതിർ പഞ്ചാലി സത്യചിത്രയായാലും ലോകത്തിലായിട്ടുള്ള ആൾക്കാർ കാലം കഴിയുമെങ്കിലും നമ്മളത് റീറ്റെയിൻ ചെയ്യും. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന് അതിന് മാച്ച് കളയാൻ പറ്റാത്തത് ഈ ഏജിൽ നിൽക്കുന്നതുകൊണ്ടാണ്, ഈ പ്രായത്തിൽ നിൽക്കുന്നതുകൊണ്ട്, ഈ പ്രായം എന്നും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിനൊരു മരണമില്ല. നല്ല ആർട്ട് ഫോമിനൊന്നും ഒരു കാലത്ത് എങ്ങും മാറില്ല. പെയിന്റിംഗ് ആയാലും സ്കൾപ്ചർ ആയാലും മ്യൂസിക് ആയാലും ഒക്കെ തന്നെ അതിന് മരണമില്ലാത്ത വരുന്ന ആ പ്രായം നമ്മുടെ നോസ്റ്റാൾജിയും മെമ്മറി ആയിട്ട് മാറിയേ നമ്മൾ ആ പ്രായത്തിലേക്ക് പോവുകയും ചെയ്യും. ആർട്ടിന്റെ ഏറ്റവും ബ്ലെസ്സിങ്. സാറ് സിനിമയിൽ തുടങ്ങുന്നത് ഒരു ഛായാഗ്രാഹകൻ എന്ന രീതിയിലാണ്, പിന്നീട് സാറ് സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ വർക്ക് ചെയ്ത ഫിലിം മേക്കേഴ്സ് ഒക്കെ തന്നെ വളരെ ഞാൻ ഉദാഹരണമായിട്ട് അരവിന്ദട്ടിന് എനിക്ക് ഞാൻ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അന്നേ അതിൻ്റെ ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തൊരു 75 ഞാൻ ജോയിൻ ചെയ്യുന്നത് മലയാള സിനിമ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ. അപ്പം ബെസ്റ്റ് എക്യുപ്മെന്റ്സും ബെസ്റ്റ് ആൾക്കാരും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ വർഷത്തിൽ എനിക്ക് ഒരു പടയ ചെയ്യാൻ പറ്റിയിരുന്നു, അതായിരുന്നു KSFDC തീരുമാനം. അപ്പൊ അവിടെ ഞാൻ എടുത്ത തീരുമാനം അരവിന്ദേട്ടൻ എല്ലാ വർഷവും ഓരോ പടം എടുക്കുമായിരുന്നു. അപ്പൊ അതില് ഞാൻ പ്ലേസ് ചെയ്തു. അപ്പം കഞ്ചൻസീരയായാലും തമ്പായാലും എസ്തപ്പാനാണെങ്കിലും ആണെങ്കിലും അങ്ങനെ ഓരോ വർഷവും ഞാൻ അത് ചെയ്യാം. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഒരു ഫിലിം മേക്കർ എന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാലഘട്ടത്തിൽ പിന്നെ ഞാൻ ഹരിഹരനായിട്ടും എൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം മറ്റേ ബജാംഗി കമേഴ്സ്യൽ ഫിലിംസ് പിന്നെ നഗശത്രങ്ങൾ ചെയ്തു പത്മരാജന്റെ കൂടെ കൂടെവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറെ വർക്കുകൾ ഞാൻ പിന്നീട് കമേഴ്സ്യലായിട്ട് നമ്മൾ വർക്ക് ചെയ്തെങ്കിലും അതിൻ്റെ കണ്ടന്റുകൾ വളരെ വ്യക്തമാണ് എന്ന് തീരുമാനിക്കേണ്ടി വരുന്നു. അത് ചെയ്തത് പിന്നെ അന്ന് ബന്ധപ്പെട്ട വ്യക്തികൾ ഇവരോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ കപാലനാരായണൻ പണിക്കരായാലും പണിക്കർ സാറാണെങ്കിലും അങ്ങനെ ഒരുപാട് വേണുവാണെങ്കിലും നടന്മാരുടെ കൂട്ടത്തിൽ ഗോപിയാണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ ഞങ്ങൾക്കൊരു തമ്മിൽ തമ്മിലുള്ള ഒരു ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തില് ആദ്യത്തെ പടം എടുക്കുന്നതിന്റെ പേടി 15 എടുത്തു. ഫോട്ടോഗ്രാഫർ നടന്നിരിക്കുന്ന റിവ്യൂ എടുക്കുമ്പോൾ 15 കഴിഞ്ഞിട്ട് എടുക്കാനുള്ള ധൈര്യം കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ പല മോട്ടിഫുകള് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ട പടം സിനിമകളുടെ സിനിമ എന്താന്നുള്ള കാരണങ്ങൾ
സമയത്തെ പറ്റിയുള്ള ധാരണകൾ, അറിയപ്പെടാത്ത ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുക എന്നുള്ള ധാരണകൾ ഒക്കെ തന്നെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ രവി നമ്മൾ അവസാനം അത് ഈ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ക്യാനിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പം പടം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പം ഒരു സ്ത്രീ തിയേറ്ററിലിരിക്കുകയാണ്, അവർക്ക് സമയം വേണം ഒത്തിരിയും ചെയ്യാൻ, അടുത്ത ഷോ നടക്കുമ്പോൾ അവരിറങ്ങുന്നില്ല. എന്നോട് പറഞ്ഞു അവരോട്, ഒന്ന് അവർ ഫ്രഞ്ചുകാരിയാണ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവർ ഒരു മാതിരി നമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഒരു അവർക്ക് ഭാഷയും മനസ്സിലായില്ല ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട്. അവർ പറഞ്ഞത് ഞാൻ ഒരു അവിടുത്തെ ഒരു വോളണ്ടിയറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത കാര്യം, എൻ്റെ മകൻ വേൾഡ് വാറിൽ പോയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ധാരണ അവരോട് ഇരിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇല്ലാതെ എത്താൻ സാധിച്ചു എന്നുള്ളത്. ഇന്ന് ആ ഒരു മാസം ഞാൻ തുടരാൻ സാധിച്ചു. ഒരു എൻ്റെ ഏറ്റവും വലിയ സബ്ജക്ട് കണ്ടന്റ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഇതിങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ വാല്യൂസ്, ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, സമയത്തെ കുറിച്ചിട്ടുള്ള ധാരണകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലതും. അതിൻ്റെ ഒരു തീമാറ്റിക് അച്ചീവ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പെയിനാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് സബ്ജക്ട്. പെയിൻ എന്ന് പറയുന്നതിന് ചിരിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കായിരിക്കും, കരയാൻ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കരയാൻ പറ്റില്ല. അപ്പം അത് പെയിൻഫുള്ളായിട്ട് ഒരാളോട് പെട്ടെന്ന് അത് നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾ ഞാൻ നമ്മുടെ നിങ്ങളുടെ പെയിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാലും അസത്യമാണ്. അയാൾ അനുഭവിക്കുന്ന പെയിൻ്റെ ഡെപ്ത് അവർ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പെയിൻ എൻ്റെ ഒരു ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പുറത്താണ്. ക്രാഫ്റ്റ് എന്നുള്ള നിലയ്ക്ക് സിനിമ എന്നുള്ളത് പെയിൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. എല്ലാ അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലും പെയിനോടുകൂടിയാണ് അല്ലേ? അതിൻ്റെ ഒരു കൗതുകം അല്ലെ, ഹാപ്പിനെസിന്റെ തുടക്കം അല്ല. അപ്പൊ അതെ, ചോദിച്ചോട്ടെ. അതെ, ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ചില ഈ മൃഗങ്ങളിലും ഇല്ലേ, ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു നായയെ വളർത്തുകയാണെങ്കിൽ തന്നെ യജമാനൻ പോയി കഴിഞ്ഞാല് വരവിന് വേണ്ടി കാത്തിരിക്കില്ലേ? അപ്പൊ അത് മനുഷ്യന്മാർക്ക് മാത്രമല്ലല്ലോ അല്ലേ? അത് അത് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ഒരു ഫൈൻഡിങ് എത്ത, അത് ശരിയാവണമെന്നില്ല. പക്ഷെ ചില മൃഗങ്ങള് മനുഷ്യന്റെ ഒപ്പം സഞ്ചരിച്ചിരുന്ന മൃഗങ്ങള്, അതില് ഈ നായ്ക്കള് നമ്മുടെ ഒപ്പം, പ്രത്യേകിച്ച് ഈ പണ്ട് വെളിച്ചമൊന്നും ഇല്ലാത്ത സമയത്ത് മനുഷ്യന്റെ ഒപ്പം നിന്നത് അവർക്ക് മറ്റുള്ള ഇതിൽ നിന്നുള്ള എനിമി എന്നുള്ള എസ്കേപ്പിന്റെ ഭാഗമാണ്. ജനറ്റിക്കലി അത് അവർ ഇംപൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള ചില മൃഗങ്ങളുണ്ട്, ഇപ്പൊ പശു, ആട്, ഇതൊക്കെ ജനറ്റിക്കലി അവര് ഏറ്റവും നിയറസ്റ്റ് എന്ന് പറയുന്നത് നമ്മളും അതിനോട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, നമ്മൾ അവരുമായിട്ട് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇത്രയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മൃഗങ്ങൾ വേറെ ഉണ്ടോന്നറിയില്ല. മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നു. ഇതൊക്കെ പക്ഷെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു സെർട്ടൻ എലിമെന്റ് ഓഫ് നിയർനെസ് ഭാഷയായാലും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്കുണ്ട്. ഇപ്പം മറക്കാൻ എളുപ്പമുള്ള ഒരുപാട് ഇതുണ്ടെങ്കിലും പക്ഷെ ജനറ്റിക്കലി നമ്മളാണ് അവരെ നമ്മളാണ് അവരുടെ ഒക്കെ സ്ട്രെങ്ത് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആനയൊക്കെ ഇപ്പം പണ്ടൊക്കെ ഒരു കോഴി അടുക്കളയിൽ കയറിയാലോ എനിക്കറിയാം, എന്റെ ഞാൻ അവിടെ നിന്ന് ദൂരെ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അത് ഇറങ്ങി പോകും. ആനയോട് മാത്രമേ ഇപ്പം നമ്മൾ സംസാരിക്കുന്നുള്ളൂ, കാരണം അതുകൊണ്ട് ഉപയോഗമുണ്ട്. ഉപയോഗമുള്ള സ്ഥലത്ത് മാത്രമേ നമ്മള് ഭാഷ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പണ്ട് എല്ലാരും ഒരുമിച്ച് എനിക്ക് തോന്നുന്നത് രാവിലെ പക്ഷികളും മറ്റേതും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം ഒരു മനുഷ്യനും മറ്റുള്ള ജന്തുക്കളുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലും ഡേഞ്ചറസ്. എല്ലാം ഫോണും ചാറ്റിങ്ങും ഒക്കെ വരുമ്പോൾ ഞാൻ അവരുമായിട്ട് എത്ര കണ്ട് ബന്ധപ്പെടുന്നു. കാലഘട്ടത്തിന് മുമ്പ് ഒരു നമ്മുടെ ഭാഷയുടെയും കൂടെ ഒരു ഭാഗമായിരുന്നു, അതുകൊണ്ടാണ് വെയിറ്റിംഗ് ഒക്കെ വരുന്നത് എല്ലായിടത്തും. എന്റെ അടുത്ത ചോദ്യവും ആക്ച്വലി അത് തന്നെയായിരുന്നു. വെച്ചാല് നമ്മുടെ സാറിന്റെ എന്റെ കുട്ടിക്കാലത്തേക്ക് നോക്കുമ്പോഴും ഇപ്പോഴത്തെ കുട്ടിക്കാലത്തേക്ക് നോക്കുമ്പോഴും വെച്ചാല് സാങ്കേതിക മികവെന്ന് പറയാം വെച്ചാല് ആ രീതിയിൽ വളരെയധികം വളർച്ച നേടിയിട്ടുണ്ട്.
വലിയൊരു വ്യത്യാസമുണ്ട്. അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഈ സർഗാത്മകതയെ പ്രകടിപ്പിക്കാനായിട്ട് ഈ ഈ ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യത്യാസങ്ങൾ ഏത് രീതിയിലാണ് അതിനെ ബാധിക്കുന്നത്? അത് ഈ ഡെമോക്രാറ്റിക് കണ്ടന്റിനകത്തോട്ട്, കാരണം ഒരുപാട് പേർക്ക് അതിനോട് ടൈം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി വളരെ ഈസി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഇപ്പം നമ്മൾ ഇൻ്റലക്ച്വലായിട്ടൊരു കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു പെൻസിൽ വെച്ച് എഴുതുന്ന ഒരു സ്റ്റോറിയും 10,000 രൂപയുടെ ഒരു പേന വെച്ച് എഴുതുന്നതിലും കണ്ടന്റ് ഒന്ന് തന്നെയാണ്. ടൂളുണ്ട്, ടൂള് ഉപയോഗിക്കുന്ന ആളിൻ്റെ ബുദ്ധിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പം ടൂൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. കാരണം പലപ്പോഴും സയൻറ്റിസ്റ്റുകൾ പലപ്പോഴും ഒരു പക്ഷേ എനർജി എടുക്കുന്ന ഈ ആർട്ടിസ്റ്റിക് ഇൻ്റർപ്രറ്റേഷനിൽ കൂടിയാണ്. ഇപ്പം പണ്ട് നമുക്കറിയാലേ വിമാനം പറന്നുപോയതും ഒക്കെ അതൊക്കെ, അതല്ലെങ്കിൽ ഒരാൾക്ക് തൻ്റെ അടുത്തിരുന്ന ടെലിപ്പതി എന്ന് പറയുന്നത് പക്ഷേ ഇംഗ്ലണ്ടിലുള്ള ഒരാൾ തിരുവനന്തപുരത്തുള്ളവരായിട്ട് സംസാരിക്കുന്നതൊക്കെ അതൊക്കെ വളരെ ക്ലിയർ ആവട്ടെ. പക്ഷെ അത് ഒരു ഒരു കാലഘട്ടത്തിന് മുമ്പ് അതൊരു വിഷനും ഒരു ആർട്ടിസ്റ്റിക് വിഷനും ആയിരുന്നു. അത് ഇന്ന് റിയാലിറ്റിയില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇനിയുണ്ട് ഹെഡായിട്ടൊരു വിഷൻ, ആ വിഷനിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കാലത്തിനെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകാം. ഒരു ഒരു പക്ഷെ 30 വർഷം മുമ്പ് ഇന്ന് ഇന്ന് ധരിക്കുന്ന ഫാഷണബിൾ ആയിട്ടൊരു ലേഡിയുടെ ഡ്രസ്സ് 30 വർഷത്തിന് മുമ്പ് ഒരാൾ അതേ വേഷം അന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇട്ടിരുന്നെങ്കിൽ സമൂഹം അയാളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഹെഡ് ഓഫ് ടൈമിൽ നിൽക്കുന്ന, അത് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റിയാലിറ്റി എടുത്തത്, അപ്പോഴും അത് റീറ്റെയിൻ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ക്രിയേറ്റർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ടൈം ആണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹെഡ് ഓഫ് ടൈം ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അതിലൊന്ന് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം നമ്മൾ ആലോചിച്ചാൽ കൾച്ചറാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിലും കൾച്ചറാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്നത്. കൾച്ചർ അതിനേക്കാൾ മുമ്പിൽ നിൽക്കുന്നത്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ മകനോട് തന്നെ പറയും, അയാളൊരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യും. ഞാൻ അയാളോട് പറയും, തനിക്ക് ഒരു മെയിൽ കമ്പ്യൂട്ടറേയും ഒരു ഫീമെയിൽ കമ്പ്യൂട്ടറിനെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? അപ്പം അയാളത് സാധിക്കാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ എന്നെ നോക്കാറുണ്ട്. പക്ഷെ ഒരു ഫിലിം മേക്കർക്ക് ചിലപ്പം രണ്ട് തരത്തിലൊരു ഫീമെയിൽ മ്യൂസിക് ഉണ്ടാക്കാം, ഒരു മെയിൽ റൈറ്റിംഗ് ഉണ്ടാക്കാം, ഫീമെയിൽ റൈറ്റിംഗ് ഉണ്ടാക്കാം, കണ്ടന്റ് ഉണ്ടാക്കാം, ഓട്സ് ഉണ്ടാക്കാം. പക്ഷേ അപ്പൊ അത് പക്ഷെ അത് ഫ്യൂച്ചറിൽ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അവര് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ടൈമാണ്. സാറ് 7 സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 7 മുഴുവൻ സിനിമകളും 8 ലഘു സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സിനിമകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമയുണ്ടോ സാറിന്? സാറിൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിൽപ്പെട്ട അത് ഒരു ചിലപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ സബ്ജക്റ്റുകളും ഓരോ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരച്ഛനോട് അമ്മയോടും തനിക്കിഷ്ടപ്പെട്ട മകനും മകളും ഏതാന്ന് ചോദിക്കുന്ന മാതിരി. അപ്പൊ അതൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നും ഓരോ ഇൻഡിക്കേഷൻസ് ആണ്. ഇപ്പം പിറവിയെ ഈ പറഞ്ഞ മാതിരി മറ്റേത് മകൻ ഒരു പക്ഷേ ഒരു പണത്തിന്റെ മുമ്പിൽ നമ്മൾ വിക്റ്റിം ആകുന്നുണ്ട്. സമെന്ന് പറഞ്ഞ പടം എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് പണം. പണത്തിന്റെ മുമ്പിലാണ് വിക്റ്റിം ആവുന്നത്. അവരെ വീടിറങ്ങി പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവസാനം വിക്റ്റിം ഈസ് ഈവൻ ആദ്യത്തെ റോഡ് പോലും ഒരു പക്ഷേ കുഴിച്ചിട്ടേക്കുന്ന ട്രഞ്ച് എന്ന് പറയുന്നത് റോഡ് റിപ്പയർ ചെയ്യണം, അതിനകത്ത് വീണ ഒരു വ്യക്തിയാണ്. പക്ഷെ അപ്പൊ അവിടെയൊക്കെ തന്നെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പം രണ്ടാമത്തെ പണം നമ്മൾ മനുഷ്യനുണ്ടാക്കി കണ്ടന്റിൽ തന്നെ, അതിൽ നിന്നും നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ടെക്നോളജിയുടെ മുമ്പിലാണ് നമ്മൾ
സ്ലേവ് ആകുന്നത്. അപ്പൊ സ്ലേവറി എവിടെ കിടക്കുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ പടം ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അങ്ങനെയൊക്കെ ഓരോ ഏരിയക്ക് ഓരോ തീം കൊടുത്തിട്ടാണ് ഞാൻ സവാനത്തിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിക് കണ്ടന്റുകളിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഏരിയകളിൽ അവർക്ക് വിലങ്ങ് തടിയായപ്പോൾ അവര് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കണ്ടതെന്ന്. ഈ സ്വപാനം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ നെറ്റിലൊക്കെ നോക്കി, പക്ഷെ എനിക്കത് ശരിക്കും മനസ്സിലായില്ല. ഈ സിനിമയുടെ ഒരു ഈ സിനിമയുടെ ഈ പേരിന്റെ അർത്ഥം എന്താണ്? അത് അതിനകത്തൊരു മെയിൻ ലീഡ് ജെറാൻ എനാക്ട് ചെയ്യുന്ന ആള് ഒരുപക്ഷെ ഒരുപക്ഷെ ഒരു ആൽക്കഹോളിക് ആയിട്ട് മാറും. പല നടന്മാരും നടിമാരും മാത്രമല്ല ആർട്ടിസ്റ്റുകളും അവസാനം ഈ പലപ്പോഴും സ്വയം പാനം ചെയ്ത് പാനം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യാണ്, അയാൾ സ്വയം ഡ്രിങ്ക് ചെയ്ത് ഇല്ലാതാവുകയാണ്. ഇത് ഒരു നമ്മൾ ഓട്ടോപ്സി എന്ന് പറയില്ലേ, സ്വയം നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ പ്രോട്ടീൻ തന്നെയല്ലേ നമ്മൾ തിന്നുന്നതല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു അയാളുടെ അയാൾ ആ പാനം സ്വയം പാനം ചെയ്ത് മരിക്കുക. അതിനോടൊപ്പം തന്നെ ആ പേരിന് വേറൊരർത്ഥം കൂടിയുണ്ട്. മലയാളത്തില് ഇന്ന് അഷ്ടപദിയൊക്കെ തന്നെ പ്രധാനമായിട്ടും പലപ്പോഴും മോഹിനിയാട്ടത്തിൽ തന്നെ സോപാന സംഗീതം എന്നും പറയും അല്ലേ. സംഗീതം സോപാനം, പക്ഷെ ഇതിന് ഇതൊരു പുതിയ വാക്കായിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തേക്കുന്നത്. ഞാൻ വായിച്ചത് ഷാജി സാർ ഒരു പുതിയ വാക്ക് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തു എന്നൊക്കെ, പക്ഷെ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞു കണ്ടില്ല. സ്വയം നശിക്കുന്നതിന്റെ ഒരു കാരണം നമ്മൾ തന്നെ ഒരു കല തന്നെ കലക്കാരനെ കഷ്ടിച്ച് ഡിസപ്പിയർ ചെയ്യുകയാണ്. സാറിനോട് എന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചാല്, സാറിന്റെ സിനിമകളിൽ ഞാൻ വനപ്രസ്ഥം, കുട്ടിസ്റ്റാങ്ക്, പിറവി ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് പിറവി തന്നെയാണ്. ഞാൻ സാറിന്റെ ആദ്യത്തെ സിനിമയാണ്, മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും പിറവി തന്നെയാണ്. സുധ നേരത്തെ സൂചിപ്പിച്ചു, അതിലെ കാത്തിരിപ്പിന്റെ ഒരു അംശത്തെ കുറിച്ച് സൂചിപ്പിച്ചു. മാത്രമല്ല മലയാളത്തില് കുറച്ച് മുന്നേ സാറ് സിനിമ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാത്തിരിപ്പിനെ കുറിച്ചിട്ടൊരു ലഘു നോവല് പ്രത്യക്ഷപ്പെടുകയുണ്ടായി, എം ടിയുടെ മഞ്ഞ് എന്നുള്ളൊരു ഒരു അത് വേറൊരു തലത്തിലുള്ളതാണ്. പക്ഷെ സാറിന് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കൂട്ടി യോജിപ്പിക്കാനായിട്ട് സാറിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്ത് അന്ന് എമർജൻസി പീരീഡ് ആണ്. അപ്പം എനിക്ക് പൂനെയിലുള്ള ഒരു സംഭവമാണ്, ഒരു കണ്ണ് കാണാത്ത ഒരു അമ്മയ്ക്ക് മകൻ പട്ടാളത്തിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ അയാള് ഒരുപക്ഷെ വാർ ഫ്രണ്ടിൽ മരിച്ചിട്ടുണ്ടാവണം. അപ്പൊ അയാളുടെ ഒരു ചെറിയൊരു പെട്ടി തിരിച്ചേൽപ്പിക്കുന്നു. എന്നിട്ട് അവൻ എന്ന് വരും എന്ന് അമ്മ ചോദിക്കുമ്പോൾ പറയാൻ വരുന്നോളൂ എന്ന് പറഞ്ഞു പോകുന്നു. അമ്മയുടെ കാത്തിരിപ്പ് ആണ് എനിക്ക് ഇതിലേക്ക് തിരിയാനുള്ള ഒരു സന്ദർഭം. പലപ്പോഴും ഇത് രാജൻ കേസായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. വാസ്തവത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റഡി ഡെത്താണ് ഇത്. ഇത് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരള ഗവൺമെന്റ് അന്ന് എനിക്ക് അവാർഡ് തരാതിരുന്നത് ഇന്ന് ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്. അവരാണ് എന്നെ ഈ പടം പലപ്പോഴും ഷൂട്ട് ചെയ്യാനും സഹായിച്ചത്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത വിധം ഇന്നും കസ്റ്റഡി ഡെത്ത് വളരെ കോമൺ ആണ് ലോകത്ത്. എപ്പോഴും സംഭവിച്ചു അധികാരം ഉപയോഗിക്കുന്ന വിധം അധികാരത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. ഹ്യൂമൺ വാല്യൂസ് എങ്ങനെയാ കാണുന്നത് എന്നുള്ളതാണ് അതിനകത്ത്. പലപ്പോഴും ലൈബ്രറി പോയിട്ട് ഉപയോഗിക്കുമ്പോ ഒരുപാട് സബ്ജക്റ്റുകള് കണ്ടന്റുകള് നമുക്ക് വായിക്കാൻ സന്ദർഭം കിട്ടും. അപ്പൊ ഞാൻ പലതും വായിക്കാനുള്ള സന്ദർഭത്തിൽ ഒരു സന്ദർഭത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മകന്റെ മരണം പുള്ളിക്കാരൻ തന്നെ അറിയില്ല. പക്ഷെ ഇന്ത്യൻ കോൺസെപ്റ്റില് ഒരു കണ്ടിന്യൂഷൻ, അതായത് ചൈന അടുത്തതിന്റെ അടുത്തതിലേക്ക് പോകാനായിട്ട് മകൻ വളരെ പ്രസക്തമായ ഒരു കണ്ണിയാണ്. അതാ പുള്ളിക്കാരൻ അറിയാതെ മിസ് ചെയ്തു പോയാല് അച്ഛന്റെ ബുദ്ധിയും അച്ഛന്റെ അറിവും ഒക്കെ ആർക്ക് പകർന്നു കൊടുക്കുന്നു എന്നൊരു ചോദ്യം വന്നിട്ട് അതായിരുന്നു അതിന്റെ ഒരു തുടക്കം.
പിന്നെ ഈ പാശ്ചാത്യ സംഗീതവും അതേമാതിരി പിറവിയിലാണെങ്കിലും വാനപ്രസ്ഥത്തിലാണെങ്കിലും സ്വഭാവം ഉപയോഗിക്കുന്ന സംഗീതം ഒരു പ്രത്യേകതയുള്ള സംഗീതമാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ആർക്കും നമുക്ക് ഇപ്പം ഭരതൻ സാറിന്റെ സിനിമ കണ്ടാൽ അല്ലെങ്കിൽ പത്മരാജൻ സാറിന്റെ സിനിമ കണ്ടാലൊക്കെ അറിയാം, ആ സിനിമ സംവിധാനം മാത്രമല്ല അതിന്റെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ ഏരിയയിലും ആ സംവിധായകന്റെ കണ്ടെത്തുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ ഈ വാനപ്രസ് ഇപ്പൊ ഇതൊരു സംഗീതത്തിന് മുൻതൂക്കമുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാര്യം. വാനപ്രസത്തിലും സ്വഭാവത്തിലായിട്ട് പിറവിയിലാവട്ടെ പാശ്ചാത്യ സംഗീതവും അതേമാതിരി അതിൽ ഉപയോഗിക്കുന്ന പാട്ടിനും ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. അതിനെ പറ്റി സാർ എന്താ പറയുന്നത്? സോപാനത്തിലെ മറ്റേത് അതായത് വാനപ്രസ്ഥത്തിന്റെ കണ്ടന്റ് ഒരു ക്ലാസിക്കൽ ഫോമിൽ നിന്നുകൊണ്ട് അതായത് ഞാൻ അന്ന് നമ്മുടെ സക്കീർ ഹുസൈനെയായിരുന്നു അത് അറിയപ്പെടുന്ന ചെണ്ടക്കാരോൺ അദ്ദേഹത്തെയാണ് ഒരു സൗത്ത് ഇന്ത്യൻ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വിളിക്കുന്നത്. അതിന് ഒരു റീസൺ ഉണ്ടായിരുന്നു, കാരണം സബ്ജക്റ്റ് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു സദേൺ മ്യൂസിക്കിനോടുള്ള അദ്ദേഹത്തിന്റെ അറിവ് കാര്യം ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ആ ക്രൈസിസ് ആണ് അവിടെ വേണ്ടത്. അത് വളരെ ഭംഗിയിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് അത് വന്നു. പിന്നെ പിറവിയിലെ സംബന്ധിച്ചിടത്തോളം അരവിന്ദേട്ടനെ കൊണ്ട് തന്നെയാണ് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ശ്രമിച്ചു, കാരണം അതുവരെയുള്ള ആ വർക്കിൽ എന്റെ പടത്തിൽ പുള്ളിക്കാരന്റെ സ്ഥാനം ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം, കാരണം അതിന്റെ പാട്ടാവണം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അത് വന്നത്. അപ്പൊ അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലൂട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കും, കാരണം ഫ്ലൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ശ്വസിക്കുന്ന ശബ്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് ലങ്സിലേക്ക് പോവുകയും നമ്മുടെ മൊത്തത്തില് ആ ഇൻസ്ട്രുമെന്റ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ കൂടിയാണ് ആ ശബ്ദം നടക്കുന്നത്. അപ്പൊ അതിനൊരു ഇന്റിമസി ഉണ്ട്, ആ ഇന്റിമസിയാണ് അച്ഛനും അമ്മയെ മകനുമായിട്ടുള്ള ബന്ധം, കാണാത്ത ബന്ധം. അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ ആ മകനില്ല, അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. അത് മഴ ഒരു മെറ്റഫോർ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് കർഷകന്റെ ആദ്യത്തെ വിത്തിട്ട് മഴ വരുമ്പോ അത്. അപ്പൊ ഇത് മകനും അത് തന്നെയാണ്, വെയിറ്റ് ചെയ്യുക മഴ എന്ന് പറയുന്നത്, സ്പ്രൗട്ട് ചെയ്യുക, പിന്നീട് അത് അടുത്ത ജനറേഷനിലേക്കുള്ള ഭക്ഷണമായിട്ടും. അപ്പൊ അതൊക്കെ അതിന്റെ മെറ്റഫോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. മഴ മഴ വരുമ്പോ വളരെ പ്ലസന്റ് ആയിട്ടൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ജീവിതം ഉണ്ടാവുകയാണ്, സ്പ്രൗട്ട് ചെയ്യുക, ആ സ്പ്രൗട്ട് ചെയ്യുന്ന ജീവിതം ഇല്ലാതായി പോകുന്നതാണ് സംഭവിക്കുന്നത്. അപ്പൊ മഴ മെറ്റഫോറിക്കൽ ആയിട്ടാണ് കൺസീവ്. പിന്നെ ഓരോരുത്തർക്ക് സിറ്റിയിലുള്ള മഴയും വില്ലേജിലുള്ള മഴയും തമ്മിൽ ഓരോരുത്തരുടെ വിശ്വാസങ്ങളിലും തെറ്റുണ്ട്. സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഇപ്പൊ അറിയാമല്ലോ, അപ്പൊ മധുവിനൊക്കെ അറിയാം, ലണ്ടനിൽ മഴ പെയ്യുമ്പോ അവര് ചിലപ്പോ അതിനെ ശപിക്കാറുണ്ട്. അപ്പൊ പുറത്താണെങ്കിൽ കർഷകനാണെങ്കിൽ അത് വെൽക്കം ചെയ്യാറുണ്ട്. ഓരോ ഇമോഷണൽ കണ്ടന്റിന് വ്യത്യാസമുണ്ട്, അപ്പൊ അതൊക്കെ മെറ്റഫോറിക്കലായിട്ട് നമുക്ക് ആലോചിക്കാം. സോപാനത്തിൽ തന്നെ നമുക്ക് മനോജിന്റെ അവർക്കൊക്കെ ക്ലാസിക്കൽ ഇന്റർപ്രിട്ടേഷൻസിലും നമ്മുടെ ശ്രീവത്സന്റെ ഒക്കെ ക്ലാസിക്കൽ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ആ മ്യൂസിക് ഉണ്ടാക്കുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്, അതിന് ടൈം വേണം, ഡാൻസ് ചെയ്യാനുള്ള സമയം കൊടുക്കണം, ആ സമയം എങ്ങനെ ഉപയോഗിക്കണം അതനുസരിച്ചിട്ട്. അത് വെറുതെ ഒരു സംഗീതമല്ല, പക്ഷെ ചിട്ടപ്പെടുത്തിയ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയ മ്യൂസിക്. അതെ സാറിന് മിക്ക സിനിമകളിലും വാനപ്രസ്ഥത്തിലാട്ടെ മോഹൻലാൽ ഒഴിച്ച് ബാക്കി കുറച്ച് ആർട്ടിസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ആ ഒരു കഥകളിയിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അതേമാതിരി ഇപ്പോ ഈ സോപാനത്തിലും അതെ. അപ്പൊ അതുകൊണ്ട് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നും. വാനപ്രസ്ഥത്തിന്റെ ഏറ്റവും വലിയ എന്റെ ഒരു ഭംഗി ഇപ്പൊ നോക്കുമ്പോഴ് അതിനകത്ത് ഇന്ന് അവരുടെയും കൂടെ ഒരു ഡോക്യുമെന്റേഷനാണ്. ഒരുപാട് പേര് ഇന്നില്ല. അവര് പറയുമായിരുന്നു മോഹൻലാലിന്റെ മുമ്പില് ഗോപിയാശാനായാലും അല്ല മറ്റുള്ള കലാമണ്ഡലം ഹരിദാസൊക്കെ തന്നെ ഹരിദാസിന്റെ മരണവും ഇതുമൊക്കെ ഈവൻ സൊമ്മില് തന്നെ
അദ്ദേഹം എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. നമ്മളിന്ന് ആലോചിച്ചാല് സിനിമ തുടങ്ങുന്നത് തന്നെ ഹരിദാസിന്റെ മകനാണ് ശരത്താണ്, പക്ഷെ കർമ്മത്തോടു കൂടിയാണ് ചെയ്യുന്ന മരണത്തിന്റെ. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് ആക്ട് ചെയ്താലാണെങ്കിലും നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഭയങ്കര ടെൻസ്ഡായിട്ടുള്ള മൊമെന്റുകളാണ് ഇവിടെ. അതെ സനം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ കീഴ്പാടങ്ങ് മരണശാലായിരുന്നു, ഇവരൊക്കെ ഇല്ല. പക്ഷെ അതുകൊണ്ട് ഈ അവരുടെ ശരിക്കുള്ള രൂപം, അവരുടെ രൂപം ഇപ്പം മോഹൻലാലിന്റെ മുമ്പിൽ ഗോപിയാശം എന്ന് പറയും, എന്റെ മുമ്പിൽ എങ്ങനെ അഭിനയിക്കുന്ന എനിക്ക് പേടിയാകുന്ന. മോഹൻലാല് ഗോപിയാശനോട് പറയും, ഞാനെങ്ങനെ കഥകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ടെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സിനിമയ്ക്ക്. അത് ആത്മാർത്ഥതയുടെയും ഓണസ്റ്റിയുടെയും എക്സ്പ്രഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സുദീർഘമായിട്ടുള്ളൊരു സംഭാഷണമായിട്ട് തീർന്നു. സാറ് സാറിന്റെ കുടുംബത്തെ കുറിച്ച് കൂടെ ഒന്ന് ഒന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് ഇത് നിർത്താം. അതൊക്കെ അതെ. പക്ഷെ എന്റെ ഞാനൊരു ഗ്രാൻഡ് ഫാദറാണ്. എൻ്റെ മൂത്ത മകൻ, അയാള് ഞാൻ നേരത്തെ എൻ്റെ വൈഫിനെ പറ്റി പറഞ്ഞ് അയാളുടെ ക്ലാസ്സിൽ കണ്ട ആളാണ്. അതിന് തന്നെ ഒരു രസമുണ്ട്. ഞാനൊരു ഒരു ജപ്പാനിൽ ലേക്കുള്ള ഒരു ട്രാവലില് അന്നേരം ബിസിനസ് ക്ലാസ്സിലായിരുന്നു, അതിനകത്ത് ആരും ഇല്ല. അപ്പോൾ അടുത്തിരുന്നൊരു ജപ്പാൻകാരൻ കുറെ ദൂരം കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഹവായിലേക്ക് പോകുന്ന വഴിക്കാണ്, ലോങ് ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന്. അപ്പം പുള്ളിക്കാരനെ സമയം കളയാൻ എടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കണ്ടായി. രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇന്ത്യയെ പറ്റിയിട്ടുള്ളത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അറേഞ്ച് മാരേജ് അപ്പൊ ഏഴാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിവാഹം എപ്പോഴാ നടന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായ ഉടനെ തന്നെ എൻ്റെ അപ്പ നല്ല നിർബന്ധിച്ചു. അപ്പം അപ്പം പറഞ്ഞു ഈടുണ്ടാവേ ബാച്ചിലർഹുഡ് എന്ന് അയാൾ പറഞ്ഞു. എൻ്റെ വൈഫിനെ കണ്ടപ്പോ എത്ര എത്രാം തീയതി എന്നാന്ന് ചോദിച്ചപ്പോ ഏഴാം ക്ലാസ്സിലാന്ന് പറഞ്ഞപ്പോ ഈ ഡോണ്ട് ഈവൻ ഹാവ് എ ചൈൽഡ്ഹുഡ്. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഞങ്ങള്. കൂട്ടത്തിൽ എന്റെ മകനെ പറ്റി പറയുകയാണെങ്കിൽ അയാള് ഫിസിക്സിൽ രണ്ടുപേരും IIT-ക്കാരാണ്. ഒരാള് ഫിസിക്സിൽ എടുത്തു, നമ്മുടെ മരിച്ചുപോയ ജോർജ് സുദർശനായിരുന്നു വീട്. നവ പുള്ളിക്കാരൻ ഇത് ഐസറില് ഫിസിക്സിന്റെ ഡീനാണ്, ഐസർ ട്രിവാൻഡ്രത്തില്. ഇളയാള് ബോംബെ IIT നിന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ വർക്ക് ചെയ്തു. പിന്നെ നവ ഹീസ് ജർമ്മനി. അത് ഒരു 10-30 പേരുള്ള ഒരു കമ്പനിയുടെ, അയാള് തന്നെ ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ അയാൾ വർക്ക് ചെയ്യുന്നു. ഇപ്പം റോബോട്ടിക്സ്, അയാള് ആദ്യം ഡ്രൈവർലെസ് കാറ് ഓടിക്കാർ വിളിച്ചെങ്കിലും അയാൾ അവിടെ നിന്നില്ല. നൗ ഈസ് വർക്കിംഗ് ഓൺ റോബോട്ടിക്സ് റിപ്പയർ ഓഫ് അറ്റോമിക് എനർജി സ്റ്റേഷൻ. ഫോർച്ചുനേറ്റ്ലി അവർ രണ്ടുപേരും സിനിമാക്കാരല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ദേ ഹാവ് ദെയർ ഓൺ വിഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. എൻ്റെ അവർക്ക് രണ്ട് കുട്ടികളുണ്ട്, മുത്ത രണ്ട് കുട്ടികളുടെ മുത്ത. അവര് ചെറിയ പ്രായത്തിലാണ്, ഇളയാട് 8 വയസ്സ് 9 വയസ്സ്. റൈറ്റ്സ് വെരി വെൽ. എല്ലാ പലപ്പോഴും സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കും, ഞാൻ തന്നെ ചില പ്ലോട്ടുകൾ പറഞ്ഞു കൊടുക്കും, അയാളെ അവളെ എഴുതി അയച്ചു തരും. സോ ദാറ്റ് എൻ്റെ ഇള മൂത്താള് അല്ല ഇളയാളിൻ്റെ മകള്, അവർ മകളാണ്, ഷീസ് ഇൻ ജർമ്മനി. പക്ഷെ ഒരു മാത്തമാറ്റിക്സും, അപ്പൊ ഞാൻ ഐഡന്റിഫൈ ചെയ്യാറുണ്ട് മാത്തമാറ്റിക്സും മ്യൂസിക്കും തമ്മിലുള്ള ബന്ധം. അപ്പം അതൊരു പലപ്പോഴും ഓവർ കോൺവേഴ്സേഷനില് കോൺവേഴ്സേഷന്റെ എൻ്റെ ഒരു പാർട്ടാണ്. ഷീ സ്റ്റഡീസ് അവിടെ പിയാനോ. പക്ഷെ മാത്തമാറ്റിക്സിന്റെ പുറത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മൂത്ത മകൻ സയന്റിസ്റ്റ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. That's their part of it. അങ്ങനെ ലൈഫാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി KSFDC-യില് ചെയർമാൻഷിപ്പ് എടുത്തുകൊണ്ട് എനിക്ക് രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്യാനുള്ള ഒരു സമ്മതം കിട്ടിയിട്ടുണ്ട്. കാലതാമസം വരുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി വന്നത് ഫൈനസ്റ്റിന് സർക്കാർ 150 കോടി രൂപ തന്നിട്ടുണ്ട്. ബെസ്റ്റ് പോസിബിൾ
ടെക്നോളജി കേരളത്തിൽ ഉണ്ടാക്കണം. രണ്ടു വർഷം കോവിഡ് കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ സ്റ്റുഡിയോ ഓളം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഫ്രീ ഫോർ മൈ വർക്ക്. ഈ കാലതാമസം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബൈ ദിസ് ടൈം ഐ വുഡ് ഹാവ് എസ്കേപ്ഡ്. പറയാണ് നമുക്ക് 1952 സാറിന്റെ ജനനം അല്ലേ? January 1st കേരളത്തിന് കിട്ടിയ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് നമ്മുടെ മുമ്പ് കൂടെ ഇരിക്കുന്ന ഷാജി കരുണ എന്ന സാറ്. അദ്ദേഹത്തിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങള് ശരിക്കും വാരിക്കൂട്ടി എന്ന് തന്നെ പറയാം, അത്രയധികം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിനിമാ ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു വലിയ മഹാന്റെ കൂടെയാണ് കുട്ടികൾ ഇരിക്കണതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കുറച്ച് വലുതായി കഴിഞ്ഞാലും നമുക്ക് തിരിഞ്ഞു നോക്കി ആ ഞങ്ങളൊന്ന് ഷാജി സാറിന്റെ കൂടെ ഇരുന്നിരുന്നു എന്നാൽ ശരിക്കും കുട്ടികൾക്കൊന്നും ഇത്രയും പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും വളരെ ആരാധ്യനായിട്ടുള്ള ഒരു മഹാനാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിന്റെ സ്വപാനം എന്ന സിനിമയിലെ ഒരു ചെറിയ പാട്ട്, പാട്ടെന്ന് വെച്ചാൽ മുഴുവനൊന്നും എടുക്കുന്നില്ല, എന്ന് വെച്ചാൽ സാറിന്റെ ഇത് 52nd അതായത് ഒരു വാർഷികം തികയുന്ന ഒരു സമയമായതുകൊണ്ട് പാട്ടിനേക്കാൾ ഉപരി ഇങ്ങനത്തെ ഒരു മഹത് വ്യക്തിത്വത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതെനിക്ക് തോന്നുന്നു ഒരുമാതിരി ജിൻസിന്റെ ചോദ്യങ്ങളും സാറിന്റെ സമയോചിതമായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഈ സ്വപാനത്തിലെ ഒരു ധാരാളം പാട്ടുകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ടുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാതി തിരുനാളിന്റെ പാട്ടുകളുടെ ഒരു ഛായയുണ്ട്. ഇതിൽ ഒരുപാട് പാട്ടുകൾ, അതിൽ രണ്ടെണ്ണം സ്വാതി തിരുനാളിന്റെ പദം തന്നെയാണ്. ആക്ച്വലി സ്വാതി തിരുനാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലോ അല്ലേ? ഞാൻ ആദ്യം സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സ്വാതി തിരുനാളിന്റെ കൃതികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതേമാതിരി നല്ല രാഗങ്ങളുമാണ്. അപ്പൊ ഈ ഞങ്ങൾ ഇന്ന് സോപാനത്തില് ഒരു എടുത്തിരിക്കുന്ന പാട്ട് ശരിക്കും പറഞ്ഞാൽ നാട്ടുകുറിഞ്ചിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാറ് ഈ പാട്ട് സിനിമയിൽ പാട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ രാഗങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിൽ എന്തിലെങ്കിലും സാർ അഭിപ്രായം പറയാറുണ്ടോ? അതെ, പല ഇത് മോഹിനിയാട്ടം ആയത് കൊണ്ട് എനിക്ക് ഒരു മോഹിനിയാട്ടത്തില് ഒരു ഇൻസ്ട്രുമെന്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ചെണ്ട. ചെണ്ട നിഷിദ്ധമാണ്, അതൊരു അസുരവാദ്യമായിട്ടാണ് വെച്ചേക്കുന്നത്. ക്ഷേത്രത്തിലാണെങ്കിലും പുറത്തേ വാദിക്കാൻ പറ്റില്ല, അകത്തേക്ക് കൊണ്ട് കേട്ടില്ല, ഇടക്കേക്ക് തന്നെ. അപ്പൊ അസുരനാണിത്. അപ്പം മോഹിനി അതിനകത്ത് ആ ചെണ്ട എന്തുകൊണ്ട് വേകിച്ചുകൂടാ അത് എന്നുള്ളൊരു ധാരണയിൽ കൺസിഡർ ചെയ്തൊരു തന്നെ പണം. ഇവിടെ അതെ, അതിനകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സിന് ആ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതാ ഒന്നിനെ പുറത്തു നിർത്തുക എന്നുള്ളത്. അപ്പം ആ ഒരു എലിമെന്റിൽ വെച്ചിട്ട് പിന്നെ പെർഫോം ചെയ്യാനുള്ള ടൈമിങ്, അതിപ്പം ശ്രീവത്സനും മനോജിനും വളരെ വ്യക്തമായിട്ട് ഈ ധാരണകൾ ഉള്ളത് കൊണ്ടും വളരെ വ്യക്തമായിട്ട് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ വളരെയധികം പ്രൂണായിട്ട്. അന്ന് ഇത് കമ്പോസ് ചെയ്യുമ്പം കലാമണ്ഡലം ക്ഷേമാവധി ഇപ്പൊ ഇത് കമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കണ്ടന്റ് ഒരു പക്ഷേ പെർഫോം ചെയ്യും. അപ്പൊ അതിനൊരു ടൈം കിട്ടുമല്ലോ, ചിലതിന് 10 seconds ചിലതിന് 15 seconds. അപ്പം ചെണ്ട ഇവിടെ ഉപയോഗിക്കണം. ഇത് മൊത്തം വാസ്തവത്തില് ഐഡന്റിഫൈ ചെയ്ത് അതനുസരിച്ചിട്ട് ഈ രാഗങ്ങളും അതുപോലെ തന്നെ പാട്ടിന്റെ പാട്ട് പാടുന്നതിന് തന്നെ നമുക്കൊരു ടൈം ആവശ്യമാണ്. അത് അതിന്റെ കോമ്പോസിഷൻസും ഒക്കെ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും, പക്ഷെ അപ്പൊ ആ കോമ്പോസിഷൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ലിറിക്കിന്റെ യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് ഒരു പക്ഷെ ഒരു ഒരക്ഷരം കൊണ്ട് പറയുന്ന വാക്കും ചിലപ്പോൾ 5 അക്ഷരം കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളും 3 അക്ഷരങ്ങളും കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കും സ്പേസിംഗ് ഉണ്ട്. അതെല്ലാം കൺസീവ് ചെയ്തുകൊണ്ട് അവര് കുറേ നാളുടെ ഒരു എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അതനുസരിച്ചിട്ട് എനിക്ക് പെർഫോമറിനും അത് ആവശ്യമാണ്. ഓപ്പറ യൂറോപ്പിലൊക്കെ ഓപ്പറ കാണാറുണ്ട്. ഓപ്പറയില് പലപ്പോഴും അവരെടുക്കുന്ന ഉപയോഗിക്കുന്ന സമയങ്ങളും അത് മോഹിനിയാട്ടത്തിന്റെ പിന്നിലെ കഥകളി പദങ്ങൾക്ക് അത് വളരെ ധാരാളമുണ്ട്. നമ്മള് ഉദാഹരണമായിട്ട്
ഋഷധി ആരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രങ്ങൾ അടച്ചിട്ട് തുറക്കുന്നതിന് മുമ്പ് ഋഷി സമാനത്തിൽ നിന്ന് പാടുന്ന വ്യക്തികൾ തുറക്കുന്നവരെ കാര്യങ്ങൾ കൊണ്ടുപോകണം. കഥകളിയിലാണെങ്കിൽ പെർഫോമറിന് പാകത്തിന് പാട്ടുകൾ പാട്ടിനനുസരിച്ചിട്ടില്ല പെർഫോം ചെയ്യുന്നത്, പെർഫോമറിനനുസരിച്ചിട്ടാണ് പാട്ട് പാടുന്നത്. അതിവിടെയും അത് അതേ ഭംഗിയിലും അതേ വാക്കുകളും അതേ ധാരണകളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത കമ്പോസർ സംഗീതത്തിലും എഴുതുന്ന ലിറിക്സ് രണ്ട് ആൾക്കാർക്കും അതിന് ധാരണയില്ലെങ്കിൽ അതിപ്പോ വാസ്തവത്തിൽ ഈ മനോഹരത കൊണ്ടുവരാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഞാനിപ്പോ ഈ സ്വാഭാവനത്തില് ഈ മാധവ മാസമോ മാനസമോ എന്നുള്ള പാട്ടാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് കുട്ടികൾക്ക് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നൊന്നും അറിഞ്ഞാൽ തിരക്കില്ല, വളരെ സൈലന്റ് ആണ് കുട്ടികളെ യൂഷ്വലി, ഇങ്ങനെയല്ല, വളരെ ഇന്ററാക്റ്റീവ് ആണ്. അവർക്ക് ചോദിക്കാന്നുള്ള ഈ പാട്ട് കണ്ടിട്ട് ആ സിനിമയും കാണണം. നിങ്ങള് ഞാനൊരു പാട്ട് പാടാം, നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ദിനകരാന്വയ തിലകം ദിവ്യഗാധിസുതസവന ദിനകരാന്വയ തിലകം ദിവ്യഗാധിസുതസവന വനരചിത സുബാഹുമുഖ വധമഹല്യാ പാവനം അനഘമീഷ ചാപഭംഗം ജനകസുധാ പ്രാണേശം ഘനകുപിത ഭൃഗുരാമ ഗർവകരമിത സാകേതം മഗസാനിധനി സരിഗമനിധമാഗരി ഗമപാഗരി സനിധനി സരിഗമനിധനി പദനി സരി ഇസരിഗമഗരി സനിധഗരി സദാ രി സദാ സദാ ഗരിനിധമഗരി സദാ ഭാവയാമി രഘുരാമം. ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ. ഇത് ഏതിൽ നിന്നുള്ളതാണ്? സ്വാതി തിരുനാളിന്റെ ഭാവയാമി, പ്രസിദ്ധമായിട്ടുള്ള ഭാവയാമി. അതൊരു രാഗമാലികയാണ്, അതിലൊരു ഒരു ഭാഗമാണ് ഇത്. നാട്ടക്കുറിഞ്ചിയ രാഗം, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? തിരനുരയും സാഗര സൗന്ദര്യം, ഇത് കേട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടാവും അല്ലെ എല്ലാവരും? ആ, ഇതും നാട്ടക്കുറിഞ്ചി എന്ന് തന്നെയാണ്. അപ്പൊ ഈ നാട്ടക്കുറിഞ്ചി എന്ന് പറയുന്ന ഒരു രാഗം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാല് വളരെ കരുണാഭക്തി അങ്ങനെയൊക്കെ പ്രയോഗിക്കാണ് സാധാരണ ക്ലാസിക്കൽ സംഗീതത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സിനിമയില് ഇതൊരു ഒരു ശൃംഗാരം, ഒരു റൊമാൻറ്റിക് മൂഡ് സെറ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് പേരുടെയും ബന്ധം ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ രാഗത്തിൽ കൂടി അഡ്മറേഷൻ ബന്ധങ്ങൾ ഒരു പക്ഷെ അത് വിഷ്വലൈസേഷന്റെ ഏറ്റവും സ്റ്റേജിൽ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റേഷൻ ചെണ്ട ഉപയോഗിച്ച വിധങ്ങൾ ചെണ്ട നിഷിദ്ധമായിട്ടുള്ള അതൊക്കെ പിന്നീട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും ആ പാട്ട്. അപ്പൊ അതും നോക്കാവുന്നതേ ഉള്ളൂ. നോട്ട് നോ, ഞാൻ ഇറങ്ങിക്കോട്ടെ. എല്ലാവരുടെയും എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പൊ സാറ് വളരെ സുദീർഘമായിട്ടുള്ള ഒരു സംഭാഷണമാണ് സാറുമായിട്ട് നടത്തിയത്. എല്ലാവരുടെയും ഇവരെല്ലാരും ഇതിന്റെ നമ്മളിപ്പം കാണുന്ന ഹരി പ്രസാദ് രഞ്ജിനി ശ്രീവത്സൻ മനോജ് ഇവരുടെ ഒക്കെ എഫർട്ട്. സിനിമ നേരത്തെ ഞാൻ പറഞ്ഞ കാലഘട്ടം കഴിയുമ്പോൾ വീണ്ടും തെളിഞ്ഞു വരും. നമുക്ക് ഇന്നത്തെ പാട്ട് സെഷൻ വളരെ ബ്രീഫ് ആയിട്ട് ചെയ്യാട്ടോ. അതായത് ഇതിൽ കണ്ടില്ലേ മനോജ് കുറൂർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടുവോ? ഇദ്ദേഹമാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാല് സ്വാതി തിരുനാളിന്റെ വരികളോട് കിടപിടിക്കുന്ന മാതിരി ആ ഒരു രീതിയിൽ എഴുതിയിരിക്കണേ. സ്വാതി തിരുനാളിലെ ഒരു പാട്ട് കണ്ടോ നിങ്ങള്? ബന്ധൂമീഹ ജലധീലാമരുള്ളു ജലധീലാമരുള്ളു
ബന്ധുമീഹ ജലധീർമരുന്നു മലയമാരുതമേറ്റു മമ മനമധി കദാംബരവിവശമായി സഖീയലശര പരിതാപം. അതായത് സ്വാതി തിരുനാളിന്റെ കൃതികളില് ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ള ഒരു താതാത്മ്യം വളരെ ഭംഗിയായിട്ട് കാണാം. അപ്പൊ മനോജ് കുറൂർ എന്ന് പറയുന്ന ഈ രചയിതാവും ഏതാണ്ട് ആ ഒരു രീതി അവലംബിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പ്രസിദ്ധ ചെണ്ടമേള വിദ്വാൻ കുറൂർ ചെറിയ വാസുദേവൻ നമ്പൂതിരിയുടെ മകനാണ്. അദ്ദേഹം വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ കലകള്, ജനപ്രിയ സംഗീതം, നാടോടി കലകള്, സിനിമ, സാഹിത്യം, സൈബർ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ 50 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ തന്നെ ഷാജി എൻ കരുൺ സാറിന്റെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 3 രംഗങ്ങളുടെ ആട്ടക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്, 3 പദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഒരു സിനിമയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ലിറിസിസ്റ്റിനെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് സംഗീതം നൽകിയത് ശ്രീവത്സൻ ജെ മേനോൻ. ശ്രീവത്സൻ ജെ മേനോൻ മിക്കവാറും നിങ്ങൾക്ക് വളരെ സുപരിചിതനായിരിക്കും അല്ലെ? കുട്ടികൾക്ക് അറിയാമോ ശ്രീവത്സൻ സാറിനെ? കുട്ടികൾക്ക് അറിയാമോ ശ്രീവത്സൻ സാറിനെ? കുട്ടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവരായാലും ആൻസർ പറഞ്ഞാൽ തിരക്കിയിട്ടില്ല. കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ? അദ്ദേഹം ധാരാളം ഈ സ്വാതി തിരുനാളിന്റെ പദങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. പിന്നെ ധാരാളം കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ബേസിക്കലി അദ്ദേഹം ഒരു പ്രൊഫസറാണ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ കുറൂർ സാറും അതെ, അദ്ദേഹവും എന്താണ് തൃശൂർക്കാരനാണ്. അതേമാതിരി ഹരിപ്രസാദ്, അതുമാതിരി എഞ്ചിനി, ഇവരെല്ലാം നല്ല ക്ലാസിക്കൽ മ്യൂസിക് എക്സ്പോണൻസ് ആണ്. അവരുടെ കഴിവുകളും നന്നായിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ സിനിമ ഈ ഒരു വരികളിൽ കൂടെ പോയാലോ. ഒന്ന് സ്ക്രീൻ ഫസ്റ്റ് എന്താണ്? മാധവ മാസമോ മാനസമോ ചൊല്ലു, മാദകമിത കാണുക, മാഗന്ധം വിരിഞ്ഞല്ലോ. ഈ മാധവ മാസം എന്ന് വെച്ചാൽ നമ്മള് നേരത്തെ ഉള്ള ചില ഗ്രൈനേഡിന്റെ സെഷൻസിൽ എടുത്തിട്ടുണ്ട്, ഗീതാഞ്ജലി സെഷനിൽ എടുത്തിട്ടുണ്ട്. എന്താ ഈ മാധവ മാസം എന്ന് പറയുന്ന ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ശകവർഷത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ശകവർഷം ഇല്ല, അതിലിപ്പ ആദ്യത്തെ മാസം ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ഇങ്ങനെ കുറച്ച് മാസങ്ങളില്ലേ? പല കവികളും ഈ മാസങ്ങളെ പറ്റി പാട്ടു എഴുതിയിട്ടുണ്ട് അല്ലെ. ചൈത്രം ഒരു ഫേമസ് പാട്ടില്ലേ, ഒ എൻ വി കുറുപ്പ് സാർ എഴുതിയത്. ഏതാ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പാട്ട്? ആദ്യത്തെ പാട്ട് ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. ഓർമ്മയുണ്ടോ ചില്ല് എന്ന് പറഞ്ഞൊരു സിനിമയിലുള്ള പാട്ടത്? അതിൽ രണ്ടാമത്തെ മാസമാണ് വൈശാഖം. ഈ വൈശാഖം മാസത്തിനെയാണ് ഈ മാധവ മാസം എന്ന് പറയുന്നത്. അതായത് മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുടെ കൂടെ ഈ മാസത്തിലെ ഭൂമിയിൽ ഒന്ന് താമസിക്കുന്ന സങ്കല്പം. അപ്പൊ മാധവന്റെ മാസമാണ് മാധവ മാസം എന്നാണ് പറയുന്നത്. പല പുരാണങ്ങളും, നമ്മളെ സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ ഈ മാസത്തിന്റെ മഹിമയെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കലണ്ടറാണ് ഈ ശകവർഷ കലണ്ടർ. ആക്ച്വലി ഈ ശകവർഷം കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോവ, മഹാരാഷ്ട്ര, പിന്നെ പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യ, നേപ്പാൾ, ആ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഈ ശകവർഷം. മനസ്സിലായോ? നമ്മൾ രാവിലെ ഓൾ ഇന്ത്യ റേഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ന് 2021 ഡിസംബർ മാസം 4 എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അവർ ശകവർഷവും പറയും. അപ്പൊ ശകവർഷത്തിലെ രണ്ടാമത്തെ മാസമായ വൈശാഖ മാസത്തിന്റെ വേറൊരു പേരാണ് മാധവ മാസം. അപ്പൊ മാധവ മാസമോ മാനസമോ ചൊല്ലു, മാദകമിത കാണുക, മാഗന്ധം വിരിഞ്ഞല്ലോ. മാഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മാഗന്ധം നമ്മുടെ വൈലോപ്പുള്ളിയുടെ തേന്മാവില് അതിനൊക്കെ നല്ല തേന്മാവ് അല്ലെ. അപ്പൊ മാഗന്ധം വിരിഞ്ഞല്ലോ എന്ന് വെച്ചാൽ എന്താ ആ കാലത്തിന്റെ ഒരു 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 ഫീൽ എന്തായിരിക്കും? എപ്പോഴാ തേന്മാവ് ഒക്കെ പൂക്കുക? തെന്മാവൊക്കെ പൂക്കുക ഏത് കാലത്താണ്? വസന്തകാലത്തിലല്ലേ?
അപ്പം ആകെ എല്ലാ പൂക്കളും എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു അത് മാത്രമല്ല ഈ തേന്മാവിനെ ശരിക്കും പറഞ്ഞാല് ഒരു റൊമാൻറ്റിക് ഒരു ഒരു സെറ്റിങ്ങിനോട് ആ സമയത്തൊക്കെ തേന്മാവ് പൂക്കുക എന്നൊക്കെ ഈ കവികൾ എല്ലാവരും പ്രയോഗിച്ച് കാണാറുണ്ട്. അപ്പൊ മാദകമായിട്ടുള്ള ഒരു ഇത് കണ്ടില്ലേ, തേന്മാവ് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്, എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു സെറ്റിംഗ് ആണത്. എന്നിട്ടോ മാരുതൻ ഒളിക്കുന്നു മാതള മരങ്ങളിലെ, മാതളം എന്ന് വെച്ചാൽ അറിയില്ലേ, അതും ആ എന്താണ് മാതളപ്പൂക്കളിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് ആ ചൈത്രം ചായം ചാലിച്ചു എന്ന സിനിമയില് അത് പറയുന്നുണ്ട് അല്ലേ. മാതളം എന്ന് വെച്ചാൽ വളരെ നല്ല മാതളം മാരുതി അധരങ്ങൾ, മാതളത്തിന്റെ കളറുള്ള അധരങ്ങൾ എന്നൊക്കെ പറയും. നല്ല ഒരു ഭംഗിയുള്ള പൂക്കളാണ് ഈ മാതള നാരങ്ങ ആവുന്നതിന് മുൻപ് കാണുന്ന ആ മാതള പൂക്കൾ. അപ്പൊ അതിലിങ്ങനെ കാറ്റിങ്ങനെ ഒളിച്ച് കളിക്കുകയാണ്. അപ്പൊ നല്ല നമ്മളിങ്ങനെ വിഷ്വലൈസ് വെക്കും, നല്ല രസമുള്ള ഒരു അന്തരീക്ഷമാണ്. എന്നിട്ടോ മാരിവില്ലുകൾ മണ്ണിൽ വേരുകൾ തിരയുന്നു. കണ്ടോ മാരിവില്ല് എന്ന് പറയുന്നത് മഴവില്ല്. മഴവില്ല് ഇങ്ങനെ ഫുൾ ആർച്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് അത് ഭൂമിയെ തുടരണ മാതിരി തോന്നില്ലേ. അപ്പൊ കവി വിചാരിക്കണ എന്താണ്, മാരിവിള്ളികൾ മണ്ണിൽ വേരുകൾ തിരയാണ്, അതായത് ഭൂമിയിലേക്ക് ഇങ്ങനെ കുഴിച്ചു 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 പോണ മാതിരി ഒരു ഫീലാണ്. അപ്പം അതാണ് ഈ പാട്ടിന്റെ പല്ലവി. അതായത് മൊത്തത്തില് ഒരു ഒരു ശൃംഗാരപ്രദമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ സെറ്റ് ആവുന്നത്. ഈ സിനിമയിലാണെങ്കിലും കൂടി ഷാജി സാറ് പറയുന്നത് പോലെ ഇതിലൊരു ചെണ്ട വിദ്വാനാണ്, വളരെ മനോഹരമായിട്ട് ചെണ്ട വായിക്കുന്ന ഒരാളും അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് മോഹിനിയാട്ടം ആടുന്ന ഒരു സ്ത്രീയും തമ്മിലുള്ള പല പല ബന്ധങ്ങളാണ് ഈ ഒരു പാട്ടിൽ കൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന് പറ്റിയ രീതിയിലുള്ള ഒരു സംഗീതം ഇവിടെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. എന്തോ മാകാരം? ആ അത് തന്നെ, അത് ഒരു റൈമിംഗ് ഉണ്ട്, ശരിയാണ്. ആ മാധവ മാസം മാനസം മാദകമിതാ കാണുക മാഗന്ധം വിരിഞ്ഞല്ലോ, മാരുതനൊളിക്കുന്നു മാതള മരങ്ങളിൽ, മാരിവില്ലുകൾ മണ്ണിൽ വേരുകൾ തിരിയുന്നു അല്ലേ. അപ്പൊ എന്താ നിങ്ങൾ പറയാ, ഇത് ആദ്യക്ഷര പ്രാസം എന്നല്ലേ പറയാ അല്ലേ? അതെ. അപ്പൊ ഒരേ സമയം കാവ്യഭംഗിയും അതിന്റെ വാക്കുകളുടെ അർത്ഥവും കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഇനി മേനിയിൽ തുളുമ്പുന്ന മേദിനിയുടെ ഗന്ധം മാലതീ വനങ്ങളിൽ മോദമോടണയുന്നു. എന്താണ് മേദിനി? മേനിയിൽ തുളുമ്പുന്ന മേദിനിയുടെ ഗന്ധം, മേദിനി എന്ന് വെച്ചാൽ ആരാണ് മേദിനി? മേദിനി എന്ന് വെച്ചാൽ ആരുടെ പര്യായം അറിയോ? ആ ഭൂമിദേവിയുടെ പര്യായാണ് മേദിനി. കറക്റ്റ്, ഭൂമിയാണ് കേട്ടോ മേദിനി. അപ്പൊ മേനിയിൽ തുളുമ്പുന്ന മേദിനിയുടെ ഗന്ധം, അതായത് ശരിക്കും പച്ചയായിട്ടുള്ള മനുഷ്യൻ എന്ന് അർത്ഥം. അപ്പൊ നമ്മളെപ്പോഴും ഡ്രസ്സൊക്കെ ഇട്ട എന്താ ചെയ്യുക, നല്ല സെന്റൊക്കെ വാരി പൂച്ചു അല്ലെ. ഇത് അങ്ങനെയൊന്നുമില്ല, ശരിക്കും മനുഷ്യന്റെ ഗന്ധം, അതായത് അത് ഭൂമിയോട് വളരെ എന്താ പറയുക അടുത്തിരിക്കുന്ന ഒരു ഗന്ധമാണ്. നമ്മള് പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യന്മാരുടെ ഗന്ധം എന്നൊക്കെ വെച്ചാൽ അങ്ങനെയാണ്. അതായത് യാതൊരു കാപട്യവും ഇല്ലാത്ത പ്രകൃതിയോട് അത്രയും ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ എന്നർത്ഥം. ആ മേദിനിയുടെ ഗന്ധം മാലതീ വനങ്ങളിൽ മോദമോടണയുന്നു. മാലതി എന്ന് വെച്ചാൽ എന്താ അറിയോ? മാലതി, മാലതി എന്ന് വെച്ചാല് മാലതി എന്ന് വെച്ചാൽ എന്താണ്? മുല്ലപ്പൂവ്. മാലതി വന ഒരു ഒരു മുല്ലപ്പൂവിന്റെ തന്നെ നമുക്കറിയാം അല്ലെ. ഒരു മുല്ലപ്പൂ വീട്ടിലിരുന്ന് ഒരു റൂമിലിരുന്നാൽ ആ റൂമിൽ നല്ല മുല്ലപ്പൂവിന്റെ ഗന്ധമായിരിക്കും. അപ്പൊ മാലതി വനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മുല്ലപ്പൂവിന്റെ ഗന്ധം വളരെ അത്ര നല്ല മുല്ലപ്പൂവിന്റെ ആ വാസനയുള്ള സ്ഥലത്ത് മോദമോടണയുന്നു, അതായത് സന്തോഷത്തോടു കൂടി. അപ്പൊ ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആൾക്കാർക്ക് ഈ പെർഫ്യൂം ഒന്നും വേണ്ട, അതായത് ഈ മുല്ലപ്പൂവിന്റെ കാറ്റ്, ഈ മുല്ലപ്പൂവിന്റെ വാസന ഇവരുടെ മേനിയിലും കൂടി അങ്ങനെ സുലഭമായിട്ട് വാരി വെതറുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ഒരു അന്തരീക്ഷമാണ് ഇവിടെ വിവരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത സ്ലൈഡ്. ആ ഇനിയോ, ഇനി ഇത് ഒരു ഇരട്ടിപ്പാണ്. അതായത് വസന്തം കണ്ണിമയ്ക്കുമ്പോൾ രസിച്ചു മായുന്നു ജീവൻ, ശ്വസിക്കും ഈ യുവത്വവും അസത്യകം അസത്യമാകുമോ, കരം ഗ്രസിച്ചും മൃദു ഹസിച്ചും രതിരസിച്ചും സുധയസിച്ചും ഈ ക്ഷണ വസന്ത ഭംഗികൾ അനന്തമാ മൃദു തരംഗ ഗീതിയിൽ അലിഞ്ഞൊരീ നിമിഷം. അതായത് വസന്തം കണ്ണിമയ്ക്കുക, കണ്ണിമയ്ക്കുക എന്ന് വെച്ചാൽ എന്താ, കണ്ണിങ്ങനെ തുറക്കുക അടയ്ക്കുകയും ചെയ്യുക അല്ലെ. അതിന് ഒരു അര നിമിഷം പോലെ
അപ്പൊ എന്താ അർത്ഥം? വസന്തം ഒന്ന് കണ്ണു തുറന്ന് അടയ്ക്കുമ്പോഴത്തേക്കും ലസിച്ചു മായുന്നോ ഈ ജീവൻ, മായുന്നു എന്നല്ല കേട്ടോ, മായുന്നോ എന്നർത്ഥം. ലസിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്ഷണഭങ്കുരമാണോ ഈ ജീവൻ എന്നാണ് കവി ചോദിക്കുന്നത്. പിന്നെയോ, ശ്വസിക്കും ഈ യുവത്വവും, നമ്മുടെ ഈ നമ്മുടെ പുരുഷ നമ്മുടെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബാലം, ബാല്യം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെയല്ലേ. അപ്പൊ നമ്മള് കണ്ണടച്ചങ്ങൾ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ യൗവനം അതായത് യുവത്വം പോയി. പിന്നെയോ, യുവത്വം അസത്യമാകുമോ. പിന്നെയോ, കരം ഗ്രഹിച്ചും മൃദു ഹസിച്ചും രതി രസിച്ചും സുധ അശിച്ചും, അതായത് നമ്മളെ യൗവനത്തിലാണല്ലേ നമുക്കൊരു ബാക്കി മറ്റേ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഇഷ്ടം തോന്നുക, അതൊക്കെ യൗവനത്തിലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, കരം ഗ്രസിച്ചും നന്നായി ചിരിച്ചും അങ്ങനെ നല്ല മധുരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞും, അങ്ങനെ ഈ ക്ഷണ വസന്ത ഭംഗികൾ അതെല്ലാം ക്ഷണമാണ്. അതായത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആ കാലങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ ഭൂതകാലത്തിലേക്ക് പോയി മറയുന്നു അല്ലെ. അങ്ങനെ വസന്ത ഭംഗികൾ അനന്തമാ മൃദു തരംഗഗീതിയിൽ അലിഞ്ഞൊരു നിമിഷം, അതായത് നമ്മള് ഈ പ്രസന്റ്, അതായത് ലൗ എന്ന് പറയില്ലേ, ആ പ്രസന്റിലാണ് എല്ലാം ഈ നിമിഷത്തിലേ ഉള്ളൂ. ഇതങ്ങടെ അടച്ചു തുറക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇതെല്ലാം ഭൂതകാലത്തിലേക്ക് പോകും. അതായത് ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഇവര് വളരെ ഈ ഇതിൽ കാണിക്കുന്ന ജയറാമാണ് ചെണ്ട വിദ്വാൻ, അദ്ദേഹം ചെണ്ടയിലൊരു മാസ്റ്ററാണ്. അതേമാതിരി ഇതിലെ നായിക മോഹിനിയാട്ടത്തിൽ അഗ്രേസനെയാണ്. അവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുമ്പോ ശരിക്കും പരസ്പരം അവരവരുടെ കലകളെ ബഹുമാനിക്കുകയാണ്, അങ്ങനെയാണ് അവർ ഇഷ്ടമാവുന്നത്. പക്ഷേ ഇഷ്ടമായി കഴിയുമ്പോ ഈ കലകളോടുള്ള അവരുടെ പാഷൻ അവർക്ക് എപ്പോഴും വിടാൻ പറ്റുന്നില്ല. അപ്പൊ അതീന്ന് തന്നെ എന്തു പറ്റും, അവർ തമ്മിലുള്ള അസ്വാരസ്യവും അതീന്ന് തന്നെ തുടങ്ങും. അതായത് ഞാനൊരു സ്ഥലത്ത് വായിച്ചു, അതായത് ലവ് ഈസ് ലൈക്ക് എ വാർ, ഈസി ടു ബിഗിൻ ബട്ട് ഹാർഡ് ടു വിൻ. അതായത് ശരിക്കും ഒരു യുദ്ധം തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്തു പറ്റും, ഭയങ്കര തമ്മിൽ ഈഗോയിസ്റ്റിക് ആവും, അങ്ങനെ അതൊരു നമുക്ക് പിടികിട്ടാത്തൊരു തലത്തിലേക്ക് പോകും അല്ലെ. അങ്ങനെ എന്തു പറ്റും, ഇവര് തമ്മിൽ വളരെ അടിയായി, ഭയങ്കര പ്രശ്നമായി, അവസാനം ഈ മനുഷ്യന് ശരിക്കും ഒരു ഇത്രയും ചെണ്ടയിൽ എക്സ്പോണന്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തി വരികയാണ്. അങ്ങനെ ഒരു സാഡ് എൻഡിങ്ങിലാണ് ഈ കഥ അവസാനിക്കുന്നത്. പക്ഷെ ഈ പാട്ടിന്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചെണ്ടയും വീണയും സാർ പറഞ്ഞ മാതിരി മോഹിനിയാട്ടത്തില് ആക്ച്വലി വീണ ഉപയോഗിക്കും, പക്ഷെ ചെണ്ട ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മോഹിനിയാട്ടത്തിന് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മോഹിനിയാട്ടം? കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ തനത് കലകളിൽ പെട്ട ഒന്നാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് വാദ്യമാണ് ചെണ്ട. അപ്പൊ സാറ് പറഞ്ഞവര് അത് അസുരവാദ്യാണ്. ഈ മോഹിനിയാട്ടമൊക്കെ കളിക്കുക എവിടെയാ, അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ അല്ലേ. അമ്പലത്തിലേക്ക് ഈ ചെണ്ട കയറ്റൂല. അപ്പൊ നമ്മൾ എന്തൊക്കെ വെച്ചാൽ കളിക്കുക, നമ്മള് വീണ ഉണ്ടാവും, അതേമാതിരി എടക്ക ഉണ്ടാവും, പുല്ലാങ്കുഴൽ ഉണ്ടാവും, ഇതൊക്കെയാണ്. പക്ഷെ ചെണ്ട കയറ്റില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ചെണ്ട കയറുമ്പോ ഇല്ല ആ പാട്ടിന് വേറെ ഒരു ഫീലാ വരണം, മനസ്സിലായില്ലേ. അപ്പം ശരിക്കും ഒരു പരീക്ഷണമാണ് മോഹിനിയാട്ടത്തിൽ ചെണ്ട സന്നിവേശിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും. അത് ആ പാട്ടിന്റെ ആ നൃത്തവുമായിട്ട് മോഹിനിയാട്ടമായിട്ട് വളരെ ഇഴുകി ചേർന്ന് പോകണ്ട, അതേസമയം ചെണ്ടയുടെ ഒരു വ്യക്തിത്വം നമുക്ക് ശരിക്കും അനുഭവപ്പെടുകയും ചെയ്യും. ഇനി അടുത്ത സ്ലൈഡ്. അതപ്പോ അതോടുകൂടി ഈ പാട്ട് അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുമാതിരി തന്നെ നട്ടക്കുറിഞ്ചി എന്ന് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി നമുക്ക് ഈ മ്യൂസിക് സെഷൻ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.